കരങ്ങൾ എല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കണ്ണടച്ച് പിടിക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക സംരക്ഷണ വലയത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ മാതാവിൻ്റെ അമ്മയുടെ മാതൃ സ്നേഹത്തിനും മാതൃ വാത്സല്യത്തിനും വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നു. അമ്മ, നീല അങ്കിക്കുള്ളിൽ നമ്മെ പൊതിയട്ടെ, നമ്മെ പൊതിയട്ടെ. ഇതാ വിശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് മുന്നേ ഒരു നിമിഷം എല്ലാ മക്കളും ഇരുന്നേ, എല്ലാവരും ഇരിക്കേ. പ്രിയമുള്ളവരെ, നമ്മുടെ കൺവെൻഷൻ്റെ മൂന്നാം ദിവസം, അവസാന ദിവസം, സമാപന ദിവസം, ദൈവം ഒത്തിരി അഭിഷേക ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി ഇവരൊരുക്കിവിടെ ഒരുക്കുന്നു. എങ്കിൽ ആ ഓരോ ശുശ്രൂഷകളുടെയും ദൈവത്തിൻ്റെ വലിയ ശക്തി അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ അടിമത്തത്തിൻ്റെ ചങ്ങലകളെല്ലാം ദൈവം തകർത്ത് എറിയുന്ന അനുഭവം നമുക്കുണ്ട്. ത്രേഹ്യന്മാർ ഓരോരുത്തരുമായി ഹോരോദസ് കൊന്നു. അങ്ങനെ ശിഷ്യന്മാരെ കൊന്നപ്പോൾ യഹൂദ ജനതയ്ക്ക് ഏറെ സന്തോഷമായി എന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് ശിഷ്യപ്രമുഖനായ പത്രോസിനെ കൊല്ലാൻ വേണ്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. കാരാഗ്രഹത്തിൻ്റെ ആ ഇരുട്ടിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പത്രോസ് കിടക്കുന്നു. കാവൽ പടയാളികൾ പത്രോസിന് കാവൽ നിൽക്കുന്നു. പിറ്റേ ദിവസം കൊലപാതകമാ, കൊല്ലാൻ പോവാ. എന്നാൽ പ്രിയമുള്ളവരെ, നടപടി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ദൈവജനത കൂട്ടായ്മ ശക്തിയോടെ പ്രാർത്ഥിച്ചു. അവരുടെ ശക്തിക്ക് പ്രാർത്ഥനയ്ക്ക് മുന്നിൽ എല്ലാ അടിമത്ത ചങ്ങലകളും ഓരോന്ന് ഓരോന്ന് അഴിഞ്ഞു നീങ്ങി, അഴിഞ്ഞു മാറി, അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വദരമേതി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു സ്വപ്നം എന്ന പോലെ അടിമത്തത്തിന്റെ ചങ്ങലകള് ഓരോന്ന് വീഴുവാൻ, ഓരോന്ന് തകർക്കപ്പെടുവാൻ ആ കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയായെങ്കിൽ, പ്രേമുള്ളവരെ, ഏറെ സന്തോഷമാണ്. നിങ്ങൾ ഇത്ര രാവിലെ ഇത്രയും പേര് വന്നല്ലോ. എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഈ സമൂഹത്തിൻ്റെ, ഈ ദേശത്തിൻ്റെ എല്ലാ അടിമത്തങ്ങളും അന്ധകാരശക്തി സ്വാധീനങ്ങളും തകർത്തെറിയുവാൻ വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പാടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഓരോ മക്കളെയും രക്തത്തിൻ്റെ കോട്ട കെട്ടി ഈ കോട്ടക്കൾ സംരക്ഷണമാക്കി ശുശ്രൂഷയിൽ നമ്മൾ മുന്നേറും. ദൈവം ശക്തിയായി മാറും. ദൈവം അനുഗ്രഹമായി സംരക്ഷണമായി മാറും. സമൂഹം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പത്രോസ് ജയിൽ വിമുക്തനായി. പ്രൈസ് ദി ലോർഡ്. ഇത്ര മനോഹരമായിട്ടാണ് അവിടെ പ്രതിപാദിക്കുന്നത്. മരണം കാത്തു കിടക്കുന്ന പത്രോസും, ഒരു കണക്കിന് എനിക്ക് പത്രോസിനെ കുറിച്ച് ഏറെ അഭിമാനം തോന്നി. ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ വധിക്കപ്പെടാൻ പോവാണെങ്കിലും നമ്മുടെ ആശാൻ സുഖമായിട്ട് കിടന്നുറങ്ങുക. ചങ്ങലയാൾ ബന്ധിക്കപ്പെട്ടു, സുഖമായിട്ട് കിടന്നുറങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ഉണർത്ത ചെയ്ത് മാലാഹ. മാലാഹ ദൈവദൂതൻ ദൈവത്തിൽ അയക്കപ്പെട്ടുകൊണ്ട് പത്രോസിന് മോചനം കൊടുക്കുക. പത്രോസ് പറഞ്ഞു, തട്ടി ഉണർത്തി, എനിക്ക് പത്രോസ, നീ ചുമ്മാ കിടന്ന് ഉറങ്ങുക, എനിക്ക് എൻ്റെ പത്രോസ എന്ന് പറഞ്ഞു, എണീപ്പിച്ചു. പത്രോസ് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ കൈ നിന്നൊക്കെ വള ഊരി പോകുന്ന പോലെ ഊരിപ്പോവുക ചങ്ങലകൾ. എണീക്കടാ, നീ എൻ്റെ ഒപ്പം വാടാന്ന് പറഞ്ഞു. പത്രോസ് വീണ്ടും വീണ്ടും കണ്ണു തിരുമ്മി നോക്കി, ഇതെന്താ സംഭവിക്കുന്നേ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പത്രോസ് തന്നെ എന്താ പറഞ്ഞത്? ഒരു ദർശനം കാണുന്ന പോലെ എന്ന്. പത്രോസ് തന്നെ വിടുതൽ കിട്ടുന്ന അവസ്ഥയിൽ പത്രോസ് പറയാ, ഒരു ദർശനം കിട്ടുന്ന പോലെ തോന്നിയെന്ന്.
എന്നിട്ട് ആശാൻ എണീക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. വാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ ദൂതനോട്, അപ്പോഴും അന്തം വിട്ട് നിൽക്കിയത് എന്താണെന്ന് അറിയത്തില്ല. പ്രിയമുള്ള സഹോദര സഹോദരി, ഇന്ന് ആയിരങ്ങൾ വരണം, നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എൻ്റെ സന്തോഷത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് കടന്നു വരുന്ന സർവ്വദൈവ മക്കൾക്കും വലിയ വിടുതൽ, വലിയ അനുഗ്രഹം, വലിയ സൗഖ്യം ഇന്ന് ലഭിക്കുവാൻ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പത്രോസിന് മാത്രമല്ല, പത്രോസിനുവേണ്ടി പ്രാർത്ഥിച്ച സമൂഹത്തിനും അതിശയമായി താൻ ജൈവ വിമുക്തനായെന്ന് മനസ്സിലാക്കി തടവറയ്ക്ക് പുറത്തിറങ്ങിയ പത്രോസ് നേരെ ചെന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവായ അമ്മ കന്യാ മാതാവും ശിഷ്യന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ യേശു ഉദ്ധാനം ചെയ്ത് പോയപ്പോൾ ശിഷ്യന്മാരെ അമ്മയെ ഫലമേൽപ്പിച്ചുകൊണ്ട് പോയത്. അതിക്രൂരമാകുമ്പോഴും പീഡനമേറ്റപ്പോഴും മതം മർദ്ദന സമയത്തും ഈ പരിശുദ്ധ കന്യാമറിയമായിരുന്നു തള്ളക്കോടി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തു സൂക്ഷിക്കുന്ന പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സഭയെ നടത്തി, സഭയെ വളർത്തി, സഭയെ വലുതാക്കി. എല്ലാ പീഡനങ്ങൾക്കും സമയങ്ങൾക്കും അമ്മ കൂടെ നിന്ന് ശക്തിപ്പെടുത്തി. തീർച്ചയായിട്ടും യോഹന്നാൻ ഏൽപ്പിച്ചുവെങ്കിലും യോഹന്നാൻ പിടിക്കപ്പെട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാരെ അമ്മയെ പൊന്നുപോലെ കരുതിയെന്ന് ചരിത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ ജയിൽ വിമുക്തയ്ക്ക് വേണ്ടി, ജയിൽ വിടുതലിന് വേണ്ടി അമ്മയും ശിഷ്യന്മാരും ശിഷ്യ സമൂഹവും വിശ്വാസത്തിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. പത്രോസിന് വിടുതൽ കിട്ടി എന്നതുപോലെ നമ്മൾ നാമം പ്രാർത്ഥിക്കാൻ പോവുക. ഈ വരുന്ന സമൂഹത്തിന് എല്ലാവിധ വിടുതൽ കിട്ടുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥിക്കുന്ന സമൂഹത്തിനും അതിശയമായി പത്രോസ് മാളിമുകളിലേക്ക് ചെന്നുകൊണ്ട് വാതിക്കം മുട്ടി. വാതിക്കം മുട്ടിയപ്പോൾ ആ പരിചാരിക ഓടി പുറത്തു വന്നപ്പോൾ പത്രോസിനെ കാണുക. അവൾക്ക് അന്തം വിട്ടുപോയി. അവൾക്കും തോന്നിക്കാണും, ഞാനെന്താ സ്വപ്നത്തിലാണോ? എൻ്റെ സമൂഹം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആരുടെ മരണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിത വന്നു നിൽക്കുക. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു. ആ കൂടി പ്രാർത്ഥിച്ചൊരു പറയാ, നിനക്കെന്താ രാവിലെ വട്ടു പിടിച്ച പെണ്ണെന്ന് ചോദിച്ചത്? നിനക്കെന്താ വട്ടു പിടിച്ച കറക്റ്റ് അവിടെ പറയുന്ന എങ്ങനെയാ? 12-ാം അധ്യായത്തിൽ നിനക്കെന്താ പ്രാതായോ? ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നിങ്ങൾക്കൂടി ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 12 പേരും രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്നല്ലേ, ഇടയ്ക്കൊന്ന് കുറച്ച് പേർ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, നീ ഓർക്കുക, നിങ്ങളും പ്രാർത്ഥിച്ചത് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിശയമാമിതം സകല മർത്തക്കും സകല ജനങ്ങൾക്കും സകല മർത്തർക്കും അതിശയമാമിതം ഇന്ന് കർത്താവിൻ്റെ അത്ഭുതത്തോടെ കാണണം. അതുകൊണ്ടാ പത്രോസിൻ്റെ ആഗമനം അവർക്ക് അതിശയമായി. അവിടെ പത്രോസിന് ഓടിച്ചെന്നു സന്തോഷമായി. എങ്കിൽ പറയുമ്പോഴവരെ, ഈ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇപ്പം നമ്മൾ ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പാട്ടുസത്തുള്ള പാട്ടാണ് അത്ഭുതമായ വിടുതൽ, അതല്ലേ? ഓക്കെ, അത് വെച്ച് പാടും കേട്ടോ. നീ ചാടി എണീറ്റേ എനിക്ക് അങ്ങനെ പാടി പ്രാർത്ഥിക്കും. അതിനുശേഷം എന്താണെന്നറിയാമോ? ജോമേഷച്ചൻ വിശുദ്ധജലം തളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ജോമേഷച്ചൻ തൊട്ട് പുറയിൽ പ്രേക്ഷകമൊക്കെ നിൽക്കും. അതിൻ്റെ താഴെ സാധിക്കുന്ന മക്കളെല്ലാം അങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കോട്ടകെട്ടി പ്രാർത്ഥിക്കുക, കോട്ടകെട്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തു ചെയ്യും? ഈ വചന കൂടാരത്തെ ചുറ്റും വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാധിക്കുന്ന മക്കളെല്ലാം വളരെ സാവധാനത്തിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കും. ജെറിക്കോ കോട്ട തകർത്ത് ദൈവത്തിൻ്റെ കോട്ട, അനുഗ്രഹത്തിൻ്റെ കോട്ട, അഭിഷേകത്തിൻ്റെ കോട്ട, സംരക്ഷണ കോട്ട കെട്ടാൻ പോവുക. എങ്കിൽ അച്ഛൻ പറയുമ്പോൾ ചെയ്യുക. ഇപ്പോൾ ഇതാ സകല ബന്ധനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി നിർവീര്യമാക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണടച്ച് പിടിക്കാം, കണ്ണടച്ച് പിടിച്ച് ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം, പാടി. അത്ഭുതമായ വിടുതൽ. കരങ്ങളടിക്കട്ടെ, കരങ്ങളടിച്ച് പാടട്ടെ. അത്ഭുതമായ വിടുതൽ തലമുറക്ക് അവകാശമാണ്. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാല് എല്ലാ ബന്ധനത്തും വിടുതരാൻ പോവാ. ശാസിച്ച് കൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കഥങ്ങൾ ഏറ്റി പറയുമ്പോൾ പാടണം. ചേർന്ന് പാടാം, ചേർന്ന് പാടാം. അത്ഭുതമാ
ആത്മീയ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ കരമുയർത്തെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ കരങ്ങൾ താഴ്ത്തിയടിച്ച് രണ്ടു സ്ഥലത്ത് വീശടിച്ച് പാടട്ടെ യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ ഇതാ കാലങ്ങൾ താത്തിയടിച്ച് പാടി പ്രാർത്ഥിക്ക് ഇത് ശാസിച്ച് പ്രാർത്ഥിക്കാൻ പോവാ അച്ഛൻ പറയുമ്പോൾ വലുതാർ വയസ്സ് പിടിച്ച് സാത്താനെ ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കും ഞാനും എൻ്റെ കുടുംബവും അനുകമ്പാപിക്കാൻ തടസ്സമായത് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു എനിക്ക് കാലങ്ങൾ അടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ ഹല്ലേലൂയ യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങളഴിയട്ടെ യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങളഴിയട്ടെ നിത്യനരകത്തിൽ പോകും ശാസിക്കേണ്ടവരെ നീ നിത്യനരകത്തിൽ പോകും രണ്ട് സ്ഥലക്ക് വീശടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ കരങ്ങൾ താഴ്ത്തിയടിച്ച് പാടി പ്രാർത്ഥിക്ക് തിന്മകളൊന്നും വരികയില്ല അനന്തങ്ങളൊന്നും തൊടുകയില്ല എന്തെന്നാ എന്റെ ദൈവം മരണത്തെ ജയിച്ചവനാണ് എന്റെ ദൈവം കർത്താവാണ് അധിപതിയാണ് സർവശക്തനാണ് ആ ദൈവത്തിന്റെ നാമത്തിന്റെ യോഗ്യതയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചേർന്ന് പാടാ ശ്രദ്ധിച്ചു പാടാ ശ്രദ്ധിച്ചു പാടാ ശ്രദ്ധിച്ചു പാടി പ്രാർത്ഥിക്കട്ടെ തിന്മകളൊന്നും വൈകയില്ല അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല തിന്മകളൊന്നും വരികയില്ല അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല യേശുവിൻ്റെ തിരുരക്തടിച്ച് പാടാം കരങ്ങൾ താഴ്ത്തിയടിച്ച് പാടാം ആവത്തു ചാവത്തു പാടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ ആമേൻ ആമേൻ ബന്ധനം അഴിയട്ടെ കരമുയർത്തടിച്ച് പാടുന്നു കരമുയർത്തടിച്ച് ബന്ധനം അഴിയട്ടെ
കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. തലമുയർത്തടിക്കുന്നു, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം എല്ലാ ഭദ്രങ്ങളും തകർക്കപ്പെടുവാൻ. പാടട്ടെ, 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 പാടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഈ സമൂഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാം ചുറ്റടിയുവാൻ, എല്ലാ ബന്ധങ്ങൾ തകർക്കപ്പെടുവാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ, രണ്ട് കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ അടിബന്ധങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങളെ നിന്നും ഈ സമൂഹത്തും നീക്കി പോകട്ടെ. യേശു നാമത്താല്, യേശു മഹത്വ നാമത്താല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങൾ ശാസിക്കുന്നു. വിട്ടുപോകട്ടെ, തകച്ച നീങ്ങി പോകട്ടെ, രോഗപട മാറി പോകട്ടെ, അടിബന്ധങ്ങൾ നീങ്ങി പോകട്ടെ, ആസക്തി നീങ്ങി പോകട്ടെ. ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ വിവിധ ഭാഗത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേക മക്കളുടെ നിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയോ, അവർക്ക് വേണ്ടിയോ ഞങ്ങൾ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സർവ മക്കളും, സർവ ജനപദങ്ങളും, മാനവരാശി മുഴുവനും ഈ ശുശ്രൂഷകളുടെ, ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹം ബാധിക്കട്ടെ, അനുഗ്രഹം ബാധിക്കട്ടെ, അഭിഷേകം സ്വീകരിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷകളുടെ വലിയ കൃപ, വലിയ അഭിഷേകം ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും, പൈശാച സ്വാധീനങ്ങളും യേശു നാമത്തിൽ നീങ്ങി പോകട്ടെ, നീങ്ങി പോകട്ടെ, നീങ്ങി പോകട്ടെ, നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്ന, ശ്രദ്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ശ്രദ്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന. ഹാല 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 ഹാല, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, നിർത്താതെ ശ്രദ്ധിക്കട്ടെ, നിർത്താതെ ശ്രദ്ധിക്കട്ടെ, ആകാശം ശ്രദ്ധിക്കട്ടെ. അഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും എന്നിൽ നിന്ന് നീങ്ങി പോകുവാൻ ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കേ, നീ പ്രാർത്ഥിക്കേ, നീ പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ ശക്തി നിന്റെ നീളിക്കാത്തതാണ് എല്ലാ അടിമത്തത്തിന് കാരണമെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തടസ്സമായത് മാറി പോകട്ടെ, തടസ്സമായത് നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഹൃദയത്തോ ചേർത്ത് വെക്കേ. എല്ലാ മക്കളും മുട്ടുകുത്താം. പത്രോസിന്റെ അടിമ ചങ്ങലെല്ലാം മാറ്റുവാൻ ദൈവ ദൂതന്മാർ സഹായിച്ചുവെങ്കിൽ, ദൂതന്മാരുടെ ദൂതനായ മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്, എല്ലാം ഒക്കെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം
ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരേണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തുന്നതിന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവോ പഴയ സർപ്പമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടെ. പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിത്തെറ്റിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രേമുള്ളവർ, ഈ നിമിഷം നിങ്ങള് കരങ്ങുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ജോമേശ്ശനും അച്ഛനും ഞങ്ങൾക്ക് ലഭിച്ച പൗരോത്വ അധികാരത്താൽ എല്ലാ തിന്മകളെയും തിന്മകളെ സ്വാധീനങ്ങളെയും പൈശാച പീഡകളെയും ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കും. വീണ്ടും പ്രിയമുള്ളവരെ, കത്തോലിക്ക പൗരോഹിത്യ ശുശ്രൂഷയുടെ ശക്തി അതാണ്, മഹാത്മ്യം അതാണ്, ആ ശക്തി ഇതാണ്. എന്തെന്നാൽ ഈ പൗരോഹിത്യ ശുശ്രൂഷ, അതായത് അഭിഷേക അധികാരത്തോടുകൂടി ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം വൈദികർ എവിടെയൊക്കെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ ബലിയുടെ സർവയോഗ്യത നമുക്ക് കിട്ടും, നമുക്ക് കിട്ടും. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ വിജയ ഈ ദേശത്തിൻ്റെ പിതാവിനോട് വിജയവാ ഹൈദരാബാദ് രൂപത അധ്യക്ഷനോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവോട് ഇല്ലെങ്കിൽ പോലും പിതാവിൻ്റെ അധികാരത്ത് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ പൗരോത്വ ശക്തി. ഈ നിമിഷം എല്ലാ മക്കളും കരങ്ങുളിയെത്തണം. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബന്ധങ്ങൾ അഴിയട്ടെ. കർത്താവേയും ജോമേഷന്റെ പൗരോത്വ അധികാരത്തിൽ ചേർന്നുകൊണ്ട്, എന്റെ പൗരോത്വ അധികാരത്തിൽ ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ അധികാരത്തിൽ ചേർന്നുകൊണ്ട് ലോകത്തില് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവബലിയുടെ യോഗ്യതയാല്, ഈ മക്കൾ കണ്ട എല്ലാ ബലിയുടെ യോഗ്യതയാല് ഇന്ന് രാത്രി ഞങ്ങളുടെ ജാഗരണ ശക്തിയാല് പിതാ കർത്താവേ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങൾ ശാസിക്കുന്നു. എല്ലാ തിന്മയുടെ കെട്ടുകളും പൈശാച പീഡകളും ഇപ്പോൾ തന്നെ ഈ സമൂഹത്തിൽ നിന്ന്, ഈ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ദുഷ്ട പിശാചെ, പൈശാച ശത്രുക്കളെ, നാരക സ്വാധീനങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ഈ സമൂഹത്തിലോ സ്ഥാനമില്ല, സ്ഥാനമില്ല. ഞങ്ങൾ യേശുവിന്റെ മകനും മകളുമാണ്, മകനും മകളുമാണ്, മകനും മകളുമാണ്, മകനും മകളുമാണ്, മകനും മകളുമാണ്, മകനും മകളുമാണ്. യേശുനാമത്താൽ ഞങ്ങൾ ശാസിക്കുന്നു, ഞങ്ങൾ കൽപ്പിക്കുന്നു, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ഇതാ പ്രിയമുള്ളവരെ, നീ രക്തശുദ്ധീകരണം പ്രാപിക്കാൻ പോകുന്നു. ഈ നിമിഷം എല്ലാം മക്കൾ എഴുന്നേറ്റ് നിൽക്കണം, എഴുന്നേറ്റ് നിൽക്കണം. സാധിക്കുന്ന മക്കളെല്ലാം ഈ വിടുതൽ പ്രാർത്ഥന, ഈ ജെറിക്കോ കോട്ട കിട്ടുന്ന പ്രാർത്ഥന, സംരക്ഷണ കോട്ട കിട്ടുന്ന പ്രാർത്ഥന, അതിന് പങ്കാളികളാകണം. ഒരിക്കൽ കൂടി ഓർക്കുക, നീ ഒന്ന് കണ്ണു തുറന്നേ പ്രിയമുള്ളവരെ. ഈ ശുശ്രൂഷ നീ മുന്നേറുമ്പോൾ നിന്റെ ശരീരത്തിൽ തളിക്കപ്പെടുന്ന വിശുദ്ധജലം തിരക്തമായി മാറും, വിശുദ്ധജലം തിരക്തമായി മാറും. അനേകമൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ഈ ശുശ്രൂഷ മുന്നേറിയപ്പോൾ അവരെ വസ്ത്രത്തിൽ വീണത് വിശുദ്ധജലമല്ല, രക്തത്തുള്ളികൾ പോലെ, രക്തക്കറകൾ പോലെ അവർക്ക് അനുഭവം
സംഭവമായെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഇപ്പോൾ നീ പ്രാർത്ഥിക്കണം, നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വലിയ രക്തം അത് അത്ഭുതമായി മാറും, ശുദ്ധീകരിക്കുന്ന വ്യക്തിയായി മാറും. എന്ന രക്തത്തെ ജീവനുണ്ട്, രക്തത്തെ ജീവനുണ്ട്. രക്തം പാപം മോചിക്കുന്നുവെങ്കിൽ യഥാർത്ഥ കുഞ്ഞാടായ തമ്പുരാൻ്റെ രക്തമാണ് ഇവിടെ തളിക്കപ്പെടുന്നത്, ഇവിടെ തളിക്കപ്പെടുന്നത്. എങ്കിൽ നീയും നിന്റെ കുടുംബവും ഇപ്പോൾ ടി വിയിലൂടെ ഈ കാത്തിൽ ഹമ്പ് ഈ ലൈവ് ചാനലിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവമക്കളെയും അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയും ഈ സംരക്ഷണം വെച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ, ഇവിടെയും വ്യാപരിക്കട്ടെ, സർവമക്കളെയും വ്യാപരിക്കട്ടെ. ഈ വചനം കൂടാതെ ലക്ഷ്യമാക്കി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സർവമക്കളിലേക്കും ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഇതാ പ്രിയമുള്ളവരെ, കരങ്ങൾ ഹൃദയത്തെ ചേർത്ത് വെച്ച് ഇതാ പ്രിയപ്പെട്ട വൈദികൻ തന്നെ വെച്ച പൗരോത്വ അധികാരത്താൽ വിശുദ്ധനം തളിച്ചുകൊണ്ട് ഈ സംരക്ഷണ കോട്ടയ്ക്ക് സംരക്ഷണം വെച്ചുകൊണ്ട് അമ്മയുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാൻ രക്തം തളിച്ച് വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ചേരാം, നിങ്ങൾക്ക് ചേരാം. അച്ഛൻ മുന്നേ തളിച്ചു പോകുന്നു, തൊട്ടുമുന്നെ പ്രേക്ഷ മക്കൾ വരും, അതിനുശേഷം സാധിക്കുന്ന മക്കളെല്ലാം വലം വെച്ച് വലം വെച്ച് കോട്ട കെട്ടി പ്രാർത്ഥിക്കണം. ഇതാ പ്രിയമുള്ളവരെ, ജെറിക കോട്ട തകർത്ത ജോഷുവായും മഹറോനും കൂട്ടാരും ചേർന്ന് നിന്നുകൊണ്ടാണ് തിന്മയുടെ കോട്ട തകർത്തുകൊണ്ട് അനുഗ്രഹത്തിന് കോട്ടയായി മാറുന്നത്. നീ കരങ്ങ ഉയർത്തിപ്പിടിച്ച് നീ നടന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ അത് അനുഗ്രഹമായി മാറും. വീണ്ടും ഓർക്കുക, സക്കറിയ 2:5 പറയുന്ന പോലെ, ഞാൻ അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, അശുദ്ധാത്മാവ് അഗ്നി കൊണ്ട് കോട്ട കെട്ടി കഴിയുമ്പോൾ ദൈവം പറയുന്നു അതിന് മധ്യത്തില് ദൈവം മഹത്വമായിരിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷ മുഴുവാൻ അതിലപ്പുറമാട്ടും എനിക്കെന്റെ ജീവിതത്തില് എന്റെ വ്യക്തി ജീവിതത്തില് ദൈവം മഹത്വമായി മധ്യമായി മാറുമ്പോൾ അനുഗമായി മധ്യത്തിലായി മാറുമ്പോൾ അനുഗമായി അഭിഷേകമായി വിടുതായി മാറാൻ പോകുന്നു. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. എങ്കിൽ എല്ലാ മക്കളും ജപമാല ഉയർത്തിപ്പിടിക്കാം. സാത്താന്റെ തലയത്ത് അമ്മയുടെ മാധ്യസ്ഥയിൽ ജവമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ അനുഗ്രഹത്തിന്റെ കോട്ട കെട്ടാൻ പോകുന്നു, അനുഗ്രഹത്തിന്റെ കോട്ട കെട്ടാൻ പോകുന്നു. രക്തത്തിന്റെ കോട്ടയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മക്കൾക്ക് ഇവരെപ്പം ചേരാം, ചേരാം, ഇവരെപ്പം ചേരാം. ബാക്കിൽ നിൽക്കാം, ബാക്കിൽ എല്ലാവരും ചേരെ, കോട്ട കെട്ട്, കോട്ട കെട്ടി പ്രാർത്ഥിക്കേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. പയ്യെ പോകുക, മുന്നേ പോകുന്ന പയ്യെ പോകുക, തളിച്ചു പോകുന്ന വളരെ സാവധാനത്തിൽ പോകുക. എനിക്ക് ചുറ്റും പാപനായി നൽകിയിടണമേ. എല്ലാവരും ചെയ്യുക, എല്ലാവരും ചെയ്യുക. ഈ കോട്ടയ്ക്കുള്ളിൽ കോട്ടയ്ക്ക് നാല് ചും വളം വെക്കുക, വലയം വെക്കുക. എല്ലാവരും പറ്റുന്നൊരു ചേരുക, സംരക്ഷണം വെച്ച് പോവുക. ജവമാല ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് പാട്, കരങ്ങളടിച്ച് പാട്. സാധിക്കുന്നവര് ഈ സംരക്ഷണം ചുറ്റും നിന്ന് പാട്, ചേർന്ന് പാട്, കരങ്ങളടിച്ച് പാട്. നീ കാണ്, നീ ചവിട്ടി പോകുമ്പോൾ അവിടെ സംരക്ഷണം കിട്ടട്ടെ, ദൈവിക സംരക്ഷണം കിട്ടാവ് തരട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് വചന കൂടാരത്തിലേക്ക് ആരെല്ലാം കടന്നു വന്നോ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുവാൻ, അഭിഷേകം കിട്ടുവാൻ ശക്തി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തി, ശക്തി, ദൈവത്തിന് ശക്തി വ്യാപരിക്കട്ടെ. കൈക്കുട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈക്കുട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ എന്റെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ എന്റെ കെട്ടുകൾ പൊട്ടട്ടെ. കൈക്കുട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈക്കുട്ടി പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. രക്തം കോട്ടം കലമുയർത്തടിക്കോട്ടം യേശുവിനേകും, യേശുവിന്റെ രക്തം, 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 ആമേൻ, ആമേൻ, യേശുവിന്റെ രക്തം, ഹല്ലേലൂയാ, മോചനമേകും, ആമേൻ, ആമേൻ, യേശുവിന്റെ രക്തം. കരങ്ങൾ താത്തിയടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. വലിയ സംരക്ഷണ കോട്ടയായി മാറുന്നു, അനുഗ്രഹത്തിന് നിമിഷമായി മാറുന്നു. കർത്താവ് കർത്താവ് വഴിയും മിന്നൽ ഉച്ചിഷ്ടം പോലെ, കഷ്ടങ്ങൾ പോലും തെല്ലും പതരുകയില്ല. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകള് പതറാ നിൽക്കുന്ന സംരക്ഷണമായി കോട്ട മാറട്ടെ. അതെ, സ്തുതിച്ച് പാട്, സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കേ.
സ്തുതിച്ച് പാടി നീ പ്രാർത്ഥിക്കുക. കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ, കർത്താവൊഴുകിയതും എന്നിൽ ഉച്ചിഷ്ടം പോലെ, കഷ്ടങ്ങൾ മൂലം എല്ലാം പതറില്ലിനിമേൽ, കഷ്ടങ്ങൾ മൂലം എല്ലാം പതറുകയില്ലേ. കർത്താവൊഴുകിയതും എന്നിൽ ഉച്ചിഷ്ടം പോലെ, ആമേൻ ആമേൻ, ഒഴുകിയതും എന്നിൽ ഉച്ചിഷ്ടം പോലെ, കഷ്ടങ്ങൾ മൂലം ആർക്ക് വേണമെങ്കിൽ കോട്ടയ്ക്ക് കണ്ണികളാകാം, ഈ അഭിഷേക കോട്ടയ്ക്ക് കണ്ണികളാകാം. സാധിക്കുന്ന മക്കൾ റൗണ്ട് ചെയ്ത് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കും. ഈ അഭിഷേക കോട്ടയ്ക്ക് കണ്ണികളായി. സാധിക്കുന്ന മക്കളെല്ലാം അഭിഷേക സംരക്ഷ കോട്ടയ്ക്ക് കണ്ണികളാക. നീ പ്രാർത്ഥിക്കും ഈ വചന കൂടാരത്തെ രക്ത കോട്ടയ്ക്കായി മാറ്റി സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കും. ഈ രക്ത കോട്ടയ്ക്ക് കണ്ണികളാക. സമൂഹം മുഴുവൻ ചേർന്ന് പാട്, ചേർന്ന് കണ്ണികളായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ രക്തം മോചനമേകും, യേശുവിൻ രക്തം രക്തം രക്തം, യേശുവിൻ രക്തം മോചനമേകും, യേശുവിൻ രക്തം. ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടിലടിയുന്ന മോചനമാകുന്ന സന്തോഷമാകുന്ന രക്തക്കോട്ടയാണ്, സന്തോഷ കോട്ടയാണ്. പ്രേമുള്ളവരെ സ്തുതിച്ച് നീ പാട്. ഈ കോട്ടക്കളിലായിരുന്നു കൊണ്ട് നീ ഇന്ന് വിടുതൽ പ്രാപിക്കണം. നിന്റെ വിവാഹത്തെ തടസ്സം മാറണം, കുഞ്ഞുങ്ങളാ തോസം മാറണം, ജോലി തടസ്സം മാറണം, സാമ്പത്തിക ബുദ്ധിമുട്ട് അഴിഞ്ഞു മാറണം, ബിസിനസിന്റെ തകർച്ച മാറണം, ബിസിനസിന് ദൈവിക സംരക്ഷണം ലഭിക്കണം, വിസ തടസ്സം മാറണം. ദൈവമേ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ബന്ധനമഴിയട്ടെ, ഞങ്ങളുടെ കെട്ടുകൾ ഒട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ഞങ്ങളുടെ കെട്ടുകൾ ഒട്ടട്ടെ, സൗഖ്യം നിറയട്ടെ, എന്നിൽ രക്തം ഒഴുകട്ടെ, സൗഖ്യം നിറയട്ടെ, എന്നിൽ രക്തം ഒഴുകട്ടെ, ബന്ധനമഴിയട്ടെ, ഞങ്ങളുടെ കെട്ടുകൾ ഒട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ഞങ്ങളുടെ കെട്ടുകൾ ഒട്ടട്ടെ, സൗഖ്യം നിറയട്ടെ, എന്നിൽ രക്തം ഒഴുകട്ടെ. ആഗ്രഹിച്ച് പാടിക്കോളോ. സൗഖ്യം നിറയട്ടെ, എന്നിൽ രക്തം ഒഴുകട്ടെ, ബന്ധനമഴിയട്ടെ, ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ, സൗഖ്യം നിറയട്ടെ, എന്നിൽ രക്തം ഒഴുകട്ടെ. സൗഖ്യം നിറയുവാൻ, സൗഖ്യം നിറയട്ടെ. ഞാൻ മുന്നോട്ട് മുന്നോട്ട് വരുന്ന ഒന്ന് മുന്നോട്ട് വന്നിരിക്കുക. യേശുവിന്റെ രക്തം കോട്ടയ്ക്ക് കണ്ണികളായ ശേഷം മുന്നോട്ട് വന്ന് അവരുടെ സാധനങ്ങൾ ഇരിക്കുക. ആമേൻ ആമേൻ. യേശുവിന്റെ മുന്നോട്ട് കടന്നു വന്ന് അവരുടെ സാധനങ്ങൾ ഇരിക്കുക. യേശുവിന്റെ രക്തം രക്തം രക്തം, യേശുവിന്റെ രക്തം മോചനമേകും, യേശുവിന്റെ രക്തം. ഇനി കണ്ണിയായ മക്കള് മുന്നോട്ട് കടന്നു വന്ന് നിങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുക. മോചനമേകും ചേർന്ന് പാട്. യേശുവിന്റെ രക്തം അവരോരോ സീറ്റുകൾ വന്നിരുന്ന് യേശുവിന്റെ രക്തം ഇവിടെ പോകുന്നവര് കണ്ണികളായി നിങ്ങോട്ട് പോകും. നിങ്ങളുടെ സാധനങ്ങൾ പോയിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് കയറി വന്നു, മുന്നോട്ട് കയറി വന്നു, അവരോരോ സാധനങ്ങൾ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശതന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും, യേശുവിൻ രക്തം രക്തം രക്തം. ആമേൻ ആമേൻ. യേശുവിൻ രക്തം ഹല്ലേലൂയ മോചനമേകും. ആമേൻ ആമേൻ. യേശുവിൻ രക്തം രക്തം രക്തം, യേശുവിൻ രക്തം മോചനമേകും, യേശുവിൻ രക്തം രക്തം രക്തം, യേശുവിൻ രക്തം മോചനമേകും,
യേശുവിന്റെ രക്തം 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 യേശുവിന്റെ രക്തം മോചനമേകും യേശുവിന്റെ രക്തം രക്തം യേശുവിന്റെ രക്തം മോചനമേകും യേശുവിന്റെ രക്തം 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 യേശുവിന്റെ രക്തം മോചനമേകും എല്ലാ മക്കളും അഭിഷേകത്തിന്റെ രക്തം സൗഖ്യത്തിന്റെ രക്തം വിടുതലിന്റെ രക്തം നിലയിലേക്ക് തളിച്ച രക്തം ശുദ്ധീകരിക്കുന്ന രക്തം അതുപോലെ സാക്ഷികളാകുവാൻ നിലയിക്കുന്ന രക്തം വീണ്ടും കാര്യങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെക്കാം, കാര്യങ്ങൾക്ക് ദേഹത്തോടെ ചേർത്ത് വെക്കാം, കണ്ണുകളെല്ലാം അടച്ചു പിടിക്കാം. ശുശ്രൂഷയെല്ലാം താവി സമർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5:00 തിരിച്ചു പോകുന്നവരെ ദൈവമേ നീ ഒരുക്കുന്ന ഓരോ ശുശ്രൂഷയും അനുഗ്രഹത്തെ നിറവ് എനിക്ക് അനുഭവിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥിക്കാം. വീണ്ടും ഈ വചനകൂടാർ ലക്ഷ്യമാക്കി കടന്നു വരുന്ന അനേക മക്കള് അവരെല്ലാം കൃപ സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ലോകത്തിലെ വിവിധ ഭാഗത്തിരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അനേക മക്കളെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുന്നോട്ടൊന്ന് കയറിയിരിക്കാം, സൈഡിലേക്ക് ഒത്തിരി ബാക്കി ബാക്കിലിരിക്കുകയും ചെയ്യാം. അപ്പൊ മുന്നിൽ ഒരു കസേര ഉണ്ടെങ്കിൽ മുന്നോട്ട് കയറിയിരിക്കുക. സൈഡിലുള്ള നിർബന്ധിക്കുന്നില്ല, പറ്റുമെങ്കിൽ സന്തോഷമായിരിക്കും. പ്രീക്ഷ ഒന്ന് സഹായിക്കുകയോ. ആ സൈഡിലൊക്കെ എംറ്റി കസേരകളുണ്ട്, അങ്ങോട്ട് കയറിയിരിക്കാൻ പ്രത്യേകം ഓർമ്മയൊക്കെ. പ്രേക്ഷകൊന്ന് നിങ്ങൾ ടീം ഓർഗൻസ് ആക്ഷൻ റിനുകൾ സഹോദരന്മാരൊന്ന് സഹായിക്കുമോ? പ്രൈസ് അലോൺ. സന്തോഷമുണ്ട്. 50,000 അപ്പുറം പേര് ഇന്നലെ കണ്ടു. ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാം കണ്ടു വന്നു. നാട്ടിൽ നിന്ന് ഒത്തിരി പേര് കണ്ടു, അവർ വിളിച്ചു പറഞ്ഞു. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും അതിൻ്റെ ഇരട്ടി, ഞായറാഴ്ചയാണല്ലോ, ഇരട്ടി പേര് കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം വരുന്ന മക്കൾക്ക് ഇരട്ടി കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മുന്നോട്ട് കയറിയിരിക്കാമോ? വചനം പങ്കുവയ്ക്കുന്ന ടിക്കു സാറിന് ഈ ചെറുപക്കരയ്ക്ക് സമർപ്പിച്ച് ഒരു നിമിഷം കരങ്ങളെ എത്തി ശ്രദ്ധിക്കാം. ഹാലലുയാ, ഹാലലുയാ. ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ, അഭിഷേകത്താൽ ടിക്കു സാറിനെ നിറയ്ക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹാലലുയാ, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരുമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹാലലുയാ, ഹാലലുയാ. ക്ഷീണം വന്നോ? ക്ഷീണമൊന്നുമില്ല. ഏയ്, നമുക്ക് ക്ഷീണമില്ല, കാര്യം ഇന്നും കൂടെ നമുക്കുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. ഞാനതുപോലെയാണ് നിൽക്കുന്നത്. ഇന്നും കൂടെയല്ലേ ഇവിടെ ഉള്ളില്ലേ? നാളെ നിങ്ങൾ രാവിലെ ഇവിടെ വന്ന് ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയുമോ? ശ്രമിച്ചാൽ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ്. സീറോ മലബാറുകാർ കുർബാന കഴിയുമ്പോൾ എന്ത് പറയും? മലബാറുകാരില്ലേ, ഇനിയും ഒരു ബലി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കുമ്പസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന്മാർ തയ്യാറാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ഒരു ബലി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അതുപോലെയാണ്, ഇനിയും അടുത്ത കൺവെൻഷന് നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, നിങ്ങളാരും വിഷമിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കരങ്ങൾ വീശിയ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, അധരം തുറന്നു പറഞ്ഞേ, ആത്മാർത്ഥതയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെക്കുറിച്ച് പറയാൻ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്താ എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊരു കുടുംബക്കാരനാണ് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുമൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ, കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ? വഴി നിങ്ങൾ കയറി വന്നാലല്ലോ അല്ലേ. കുടുംബത്തിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു സംവിധാനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ.
കുടുംബം എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ. അത് ആരുടെ സംവിധാനമാണ്? മനുഷ്യൻ്റെ സംവിധാനമാണോ? അല്ല, ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ, ആത്മാർത്ഥതയോടെ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഈ കുടുംബം എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊന്നും പലർക്കും സമയം കിട്ടാറില്ല, എങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? ആദത്തിനെയാണ് അല്ലേ? ആദത്തിനെ സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ചോദ്യം ഒന്നും വേണ്ട, പറഞ്ഞാൽ മതിയല്ലേ. ആ പറയാം. അതായത് പൂഴിയിൽ മണ്ണ് കൊണ്ട് ചെളി കൊണ്ട് ആണ് ഒരു മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആദത്തിൻ്റെ പുറത്തോട്ട് ദൈവം കമന്നങ്ങോട്ട് കിടന്നിട്ട് മൂക്കിനകത്തൊരൊറ്റ പൂതൽ, പൂന്നൊരൊറ്റ പൂതൽ, ദൈവത്തിൻ്റെ ശ്വാസം ചെന്നതോടെ അവൻ ജീവൻ വെച്ച്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ആരെയായിരിക്കും? ദൈവത്തെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആദം കണ്ണ് തുറന്ന് ആദ്യം കാണുന്ന ദൈവത്തെയാണ്. ഇനി ദൈവം പറഞ്ഞു, ആദം, ഞാൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് നിന്റെ മുമ്പിലൂടെ അയച്ചു തരുമ്പോൾ നീ എന്താണ് വിളിക്കുന്നത്, അതായിരിക്കും അതിൻ്റെ പേരെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഭാവന കണ്ടു നോക്ക്, ഓരോ സാധനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ആന, ഒട്ടകം, എല്ലാം ഇങ്ങനെ വരിയായിട്ട് പോവുകയാണ്. ഇവന് ഒന്നിന് ആന, മറ്റത് ഒട്ടകം, ഇങ്ങനെ ഇരുന്ന് പേരിട്ടോണ്ടിരിക്കുകയാണ്. പേരിട്ടോണ്ടിരുന്ന ആദത്തിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് വാടി. എന്താണെന്നറിയാമോ? പോകുന്നതെല്ലാം ജോഡി ജോഡിയായിട്ട് പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. പോകുന്നതെല്ലാം ഇണയായിട്ടാണ് പോകുന്നത്. ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് പെണ്ണ്. അവൻ നോക്കിയപ്പോൾ അവന് മാത്രം ഇണയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ്റെ മുഖം കയറി അങ്ങ് വാടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. കർത്താവിന് മനസ്സിലായി, ഇവൻ ഇണയില്ലെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കാടെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? പതുക്കെ അവനെ അങ്ങ് കിടത്തി ഉറക്കി. എന്നിട്ട് അവൻ്റെ ഒരു വാരിയൽ വലിച്ചുങ്ങോട്ട് ഒരു എടുത്ത് അത് കൊണ്ടുപോയി ഒരു സ്ത്രീയെ അങ്ങോട്ട് ഉണ്ടാക്കി അവൻ്റെ മുമ്പിലോട്ട് വിട്ട് കൊടുത്തെന്ന്. സിനിമ കാണാൻ പോയിട്ടുണ്ടോ? കഥാനായിക വരുന്ന വരവ് കണ്ടിട്ടുണ്ടോ? സിനിമയ്ക്കൊന്നും പോകുന്നവരല്ലേ. ആദ്യം ഇങ്ങനെ ഇരിക്കുന്നു, ഹവ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. എങ്ങനെയാണെന്നറിയാമോ? സ്ലോ മോഷനിൽ ഇങ്ങനെ വരികയാണ്. ആദം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സാധനം ഓടി വരുന്നു. അവനങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് കറക്കി നിലത്തൊരു കുത്ത്. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയുക, നീ എൻ്റെ മാംസത്തിൻ്റെ മാംസമാടിയേ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണെന്ന്. ഏറ്റവും ആദ്യത്തെ ഓ അല്ലേ, പ്രേമ പ്രകടനമല്ലേ അത്? ആദ്യത്തെ പ്രേമ ഗാനമല്ലേ അത്? ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നേ. അവൻ അവിടെ കൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഏതൻ തോട്ടത്തിനകത്ത് ഓടി നടന്നു. കർത്താവ് പറഞ്ഞു, ഓടുന്നതൊക്കെ കൊള്ളാം, മനസ്സിലായില്ലേ? നടുവിലൊരു സാധനമുണ്ട്, അത് ഈ തൊട്ട് കളിക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. എന്ത് വേണമെങ്കിലും പറിച്ച് കഴിച്ചോ, പക്ഷെ നടുവിലൊരു വൃക്ഷമുണ്ട്, അതിൽ നിന്ന് മാത്രം പറിച്ച് കഴിക്കണ്ട എന്ന്. മനസ്സിലായില്ലേ? ഓടി തളർന്ന് ഹവ ഒരിടത്ത് ഒറ്റയ്ക്ക് നിന്നപ്പോൾ സാത്താൻ ചെന്ന് ചോദിക്കുകയാണ്, ഹവായെ സുഖം തന്നെ അടി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവള് പറഞ്ഞു, പിന്നെ പരമസുഖമല്ല. അല്ലെ, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ ഇവിടെ? പിന്നെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അറിഞ്ഞാതെ ചോദിച്ചു നോക്കുക, എല്ലാ മരത്തിൽ നിന്നും പറിച്ച് കഴിക്കാമോ? അവിടെ അവ പറഞ്ഞു, നടുവിലത്തെ വൃക്ഷത്തിൽ നിന്ന് മാത്രം കഴിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൗശലക്കാരനായ സാത്താൻ എന്ത് പറഞ്ഞെന്നറിയാമോ? എടി മണ്ടി ഹവ, തിന്നുന്നെങ്കിൽ നടുക്കുന്ന തിന്നണം. വേറെ ഏത് മരത്തിൽ നിന്ന് കഴിച്ചാലും നടുവിലത്തെ മരത്തിൽ നിന്ന് കഴിക്കുന്ന സുഖം കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവ പറഞ്ഞു, ഞാൻ കഴിക്കുന്ന പ്രശ്നമേയില്ല, ദൈവം പറഞ്ഞതിനെതിരായി ഞാനൊന്നും. അപ്പം അവൻ ചോദിച്ചു, കഴിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ. അവ അങ്ങനെ നോക്കിയപ്പോൾ സൂപ്പറായിരിക്കുന്ന അതിനകത്തെ ആ പഴം കേട്ടോ, കണ്ടിങ്ങനെ കൊതിപ്പെട്ടോണ്ടിരിക്കാറ്. എടി പറിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരെണ്ണം പറിച്ചോളാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പം ആപ്പിൾ ആരുടെ കയ്യിലായി? ഹവ്വായുടെ കയ്യിലായി. അവളിങ്ങനെ കൊണ്ടു നടക്കാൻ നേരത്ത് കൗശലക്കാരനായ സാത്താൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഇറക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കടിച്ചോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കടിക്കുന്നത് കൊണ്ടൊരു കുഴപ്പം, തിന്നരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കടിച്ചു നോക്കിയാലല്ലേ ചവർപ്പാണോ കവർപ്പാണോ പുളിയാണോ മധുരമാണോ അതൊക്കെ അറിയാം. ഈ മണ്ടി ഹവ്വ അതെടുത്ത് കടിച്ചത്, കടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കബളിപ്പിച്ചേ കബളിപ്പിച്ചേ കബളിപ്പിച്ചേ, കടിച്ചതും തിന്നതും എല്ലാം തുല്യമാണെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായില്ലേ?
അവക്ക് മനസ്സിലായി ഈ സാത്താൻ എന്നെ കബളിപ്പിച്ചതാണ്, ഇനി എനിക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ ആദത്തിനെ കൂടെ കബളിപ്പിക്കണമെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ അവൾ ഈ ആപ്പിളും കൊണ്ട് ആദത്തിൻ്റെ പുറകെ നടക്കുകയാണ്. അച്ചായാ ചേട്ടാ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്ന് കടിക്കാൻ. അവൻ പറഞ്ഞു, ദൈവം പറഞ്ഞത് ഞാൻ ചെയ്യുന്ന പ്രശ്നമില്ല, അരുതെന്ന് പറഞ്ഞാൽ അരുതെന്ന്. അവൾ ഉടനെ അവളുടെ 18-ാമത്തെ അടവങ്ങെടുത്തു ഒറ്റ കരച്ചിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പുരുഷൻ്റെ മുമ്പിൽ നിന്നൊരു സ്ത്രീ കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വൃന്ദാവൻ ഗാർഡനിൽ പോയിട്ടുണ്ടോ? അതിനകത്തൊരു ഫൗണ്ടൻ ഉള്ളത് കണ്ടോ, ഇങ്ങനെ ഷൂന്ന് ഇങ്ങനെ പോകുന്നത് ഡാൻസിങ് ഫൗണ്ടൻ, അതുപോലെ ആയിരിക്കും ഹവ കരഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര കഠിന ഹൃദയനാണെങ്കിലും പെണ്ണുങ്ങളുടെ കണ്ണുനീര് കണ്ടാൽ ഉടനെ അലിഞ്ഞു പോകും. മനസ്സിലായില്ലേ? പാവം ആദത്തിനും അത് തന്നെ പറ്റിയത്. നീ കിടന്ന് മോങ്ങണ്ട ഇഞ്ഞിത്ത, ഞാനും കൂടെ കടിച്ചേക്കാവുന്നു. അവൻ കയറി കടിച്ചിട്ട് ഇറക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ആണുങ്ങൾ മലന്നിരുന്ന് തൊട്ട് നോക്കാമെങ്കിൽ അവിടെ ഒരു സാധനം കാണാം. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ആഡംസ് ആപ്പിൾ എന്നാണ്. മനസ്സിലായില്ലേ? പാവം തിന്ന് ഇറങ്ങിയില്ല, തൊണ്ട കുരുങ്ങിപ്പോയി, മറ്റവളങ്ങ് തിന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തെറ്റിൻ്റെ കാഠിന്യം മനസ്സിലാക്കുന്നത്. ഇനി ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അവർ പയ്യെ പോയി ഒളിച്ചു കയറിയിരുന്നു. ദൈവം വന്ന് ചോദിച്ചു, അതോ നീ എവിടെയാണെടാ? അവൻ പറഞ്ഞു, വിത്തൗട്ടിലായതുകൊണ്ട് പുറത്ത് വരാൻ വയ്യ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം അത്ഭുതപ്പെട്ടു പോയി. ദൈവം ഇതിന് മുമ്പ് പാൻസും ജീൻസും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ചുരിദാറൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് ഇവൻ മരത്തിൻ്റെ ഇടയിൽ കയറുന്നുണ്ട് പറയുക, ഞങ്ങൾ നഗ്നരാണ്, ഞങ്ങൾക്ക് വെളി വരാൻ നാണമാകുന്നതെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് നാണക്കേടുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ എന്താ നാണക്കേടെന്ന്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരൊക്കെ ദൈവം പറയുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുന്നോ അവരുടെ കാര്യം പോക്കാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി പറയുന്നത് കേട്ടാ, പണ്ട് ജീൻസ് ഇട്ട് നടന്നതാണ്, ഇപ്പം ജീൻസ് കീറിപ്പോയത് കൊണ്ടാണ് അങ്ങടെ ഇരിക്കുന്നതെന്ന്. കർത്താവ് പറഞ്ഞു, ഡാ അരുതെന്ന് പറഞ്ഞത് നീ ചെയ്തു വരില്ല, സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാം. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. അതും അവായും ചെയ്തത് എന്താണെന്നറിയാമോ? അവർ നാണക്കേട് മറയ്ക്കാനായിട്ട് കുറേ പച്ചല പിച്ച് പൊത്തി പിടിച്ചോണ്ട് വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 10,000 സൂര്യന്മാരുടെ കണ്ണോടുകൂടി അവൻ്റെ മുമ്പിലാണ് പച്ചലയും പൊച്ചു പിടിച്ചോണ്ട് വരുന്നത്. അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സാധാരണ ഒരു സൂര്യൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇലയെല്ലാം മാടിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പ് ഈ പച്ചലയും കൊണ്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് തോല് കൊണ്ടുള്ള വസ്ത്രം കൊടുത്തു വന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞടി, നീ പറഞ്ഞത് കേട്ടില്ല അല്ലേ, നീ അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നോ? നീ വേദനയോടെ പ്രസവിക്കും അടിയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. നീ കുരുത്തക്കേട് കാണിച്ചില്ലേ, അധ്വാനിച്ച് ജീവിച്ചാൽ മതി കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ. വിയർപ്പ് ചെന്ന് ജീവിക്കണം, എല്ലാത്തിനെ അടിച്ചങ്ങ് പുറത്തു പോയി. അന്ന് മുതൽ ഈ നിമിഷം വരെ സ്ത്രീകൾക്കൊരു കാര്യമറിയാം, എൻ്റെ ഭർത്താവിന് ഒരു വാരിയല്ല കുറവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലരത് പറഞ്ഞു വരുമ്പോൾ എന്ത് പറയുന്നറിയാമോ? എൻ്റെ ഭർത്താവിന് നട്ടല്ലില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സത്യമായിട്ടും പറയാം, നട്ടല്ലല്ല ദൈവം വലിച്ചൂരിയത്, വാരിയല്ലാണ് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് കൃത്യമായിട്ട് അറിയാവുന്നവർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വാരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാനുള്ള സ്ഥലം അല്ലേ, അതിൻ്റെ ഫെൻസിങ് അല്ലേ. ആർക്കും അറിയത്തില്ലേ ഹൃദയത്തിന് ക്ഷതമേൽക്കാതിരിക്കാനാണ് ഈ വാരിയലുള്ളത്. ഈ വാരിയലാണ് കുറവുണ്ടെന്നറിയാവുന്ന പെണ്ണുങ്ങൾ എന്തെന്നറിയാമോ? തരം കിട്ടുമ്പം ഒരു വലിയ വിരലെടുത്ത് അവിടെ ഒട്ടൊരൊറ്റ കുത്തങ്ങ് കുത്തി കൊടുക്കും കേട്ടോ. അതോടെ ഭർത്താവ് ഒരു പരിവമായി പോകും. ഹല്ലേലൂയ പറഞ്ഞേ. വിരലു കൊണ്ട് കുത്താൻ പറ്റാത്ത ഒരു നാവ് കൊണ്ടാണ് കുത്തുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, പല ഭർത്താക്കന്മാരും ചുരുണ്ട് വീണ് പോകുന്നത് കാണാം. നിങ്ങളുടെ കുഴപ്പമല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്ന ദൈവിക സംവിധാനമാണ്, നമ്മളതിനെ തച്ചുടയ്ക്കരുത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും മീറുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് കുടുംബങ്ങൾ അന്യം വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. പഴയതുപോലെ കുടുംബങ്ങളില്ലെന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം എന്താണെന്ന് പോലും പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. എൻ്റെ കസിൻ, അവൻ ബാങ്ക് മാനേജറായിരുന്നു, അവൻ രണ്ട് പെൺകുട്ടികളാണ്, രണ്ടെണ്ണത്തിനെയും പഠിപ്പിച്ച് എൻജിനീയേഴ്സാക്കി, രണ്ടുപേരും വെൽ പ്ലേസ്ഡാണ്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, കന്യാസ്ത്രീ ആകണമെന്നല്ല കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. കല്യാണം കഴിക്കുന്നില്ലെന്നേ. എന്തിനാണ് കഴിക്കുന്നത്? കഴിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ അടിമയാകണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ അവൻ പറയുന്നൊക്കെ ഞങ്ങൾ കേൾക്കണ്ടേ?
എല്ലാറ്റിനേക്കാൾ ഉപരി കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേരുടെ തള്ള എന്ന് പറഞ്ഞൊരു സാധനം കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കേട്ടിട്ടില്ലേ നിങ്ങൾ അമ്മാവി അമ്മയെന്ന്? ചിലരൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ല കാര്യമുണ്ട് ഒരു അമ്മാവി അമ്മയുടെ കീഴിൽ ചെന്ന് കിടക്കാനായിട്ട്, അവൾ പറയുന്നതെല്ലാം കേൾക്കാനായിട്ട്. ഇനി ഒരു നാത്തൂനും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. പകരം ഇഷ്ടം പോലെ വരുമാനമുണ്ട്, ഇഷ്ടം പോലെ സന്തോഷമായിട്ട് ജീവിക്കുക, അത്ര തന്നെ. അതാണ് ഓരോരുത്തർ പുതിയ തലമുറയുടെ വിവാഹമൊന്നും ഇപ്പം അങ്ങനെ മാനിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. വയസ്സായ അമ്മച്ചിമാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, അമ്മച്ചി നിങ്ങളുടെ ഭർത്താവിൻ്റെ മുഖം എപ്പോഴാണ് കണ്ടതെന്ന്. അവർ പറയും എന്താണെന്ന് അറിയാമോ? മൂന്നാമത്തെ മോനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ മുഖം കണ്ടതെന്ന്. അതുവരെ മുഖം കണ്ടെത്തരുതെന്ന് പറയും. നേരെ മറിച്ച് ഇപ്പോഴുള്ള പിള്ളേരാണോ കല്യാണത്തിന് മുമ്പേ മുഖം കണ്ടു കഴിഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ. പഠിക്കാൻ ചെന്നപ്പോൾ തന്നെ മുഖം കണ്ട്. ഒരറിയിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ ആ വഴിയിൽ രണ്ട് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ആരും അവിടെ വണ്ടികൾ ഇടരുത്. അവിടെ എല്ലാ ട്രാൻസ്പോർട്ടും മുടങ്ങി കിടക്കുകയാണ്. വെള്ളം വരുന്നത് ഒന്നും വരുന്നില്ല. AP 28 DK 3958 3958 AP 10 BA 9343 9343 3958 ഈ രണ്ടിയുടെ വണ്ടിയുടെ ആളുകൾ പോയി ഉടനെ തന്നെ വണ്ടികൾ അവിടെ നിന്ന് മാറ്റണം. കേട്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന അതാ. അവരൊക്കെ നേരത്തെ കണ്ട് എല്ലാം ഫിക്സ് ചെയ്ത് വെക്കുന്നു. പഠിക്കാൻ പോകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് അവന് പറ്റിയ ഇണയുണ്ടോ എന്നാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. നല്ല രസമാണ്. ഞാനൊരു യാത്രക്കാരനാണ്. ഞാനിങ്ങനെ ഇപ്പോഴും യാത്ര, എല്ലാ ദിവസവും ഇങ്ങനെ ഓരോടുത്ത് പോവുക. അവിടെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഈ ബാംഗ്ലൂർ മൈസൂർ ഇങ്ങനെ ഈ സൈഡിലേക്കൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്ന ഒരൊറ്റയ്ക്കല്ല വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവർ ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ഒരുത്തനെ കൂട്ടുപിടിച്ചോളും. ഹല്ലേലൂയ പറഞ്ഞേ. എന്തായാലും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞൊക്കെ വരുന്നതല്ലേ, എന്തായാലും ഒരാൾ കൂടി ഇരിക്കട്ടെ എന്ന് കരുതും. ഹല്ലേലൂയ പറഞ്ഞേ. നല്ല സൂപ്പർ ബസ്സുകളുണ്ട്, സ്ലീപ്പർ ബസ്സുകളാണ്. അതിൻ്റെ മുകളിൽ ഭാഗമെന്ന് പറയുന്നത് മണവറ പോലെ ഇങ്ങനെ ഒരുക്കി ഇട്ടിരിക്കുകയാണ്. ഈ രണ്ട് പേര് കയറി അങ്ങ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുവുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ഞാനിവിടെ പരസ്യമായിട്ട് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ചില മാതാപിതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അവർക്ക് അവരുടെ മക്കളെ പൂർണ്ണ വിശ്വാസമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ മക്കൾ വളരെ ഡീസൻ്റാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. നാട്ടിൽ കാഞ്ഞിരപ്പിള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാർസ്ലീബ പള്ളിയുണ്ട്. അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ പോവുകയാണ്. എന്നെ ഒരാൾ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂവാറ്റുപുഴയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഞാനിങ്ങനെ പോകുന്നത്. ബാക്ക് സീറ്റിലിരുന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂർ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കാൾ വന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്താണ് മകളാ വിളിക്കുന്നത്? എന്താ മോളെ? ചാച്ചാ, എൻ്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞെന്ന് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞു. തന്ത ഇങ്ങനെ ഷോക്ക് അടിച്ചടക്കിരിക്കുകയാണ്. കാരണം അയാൾക്ക് ഒത്തിരി സ്വപ്നമുണ്ടായിരുന്നു മോളെ കെട്ടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. മോളതങ്ങ് തീർത്തു കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. മാതാപിതാക്കൾ അറിയാതെ മക്കളൊരുത്തനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ജീവിതം സന്തോഷമുള്ളതാകുമോ? സാധ്യതയില്ലെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഒന്ന് പറയാം, കുടുംബം എന്ന് പറയുന്ന ദൈവിക സംവിധാനമാണ്. നമുക്കൊന്നും അതിനകത്ത് ഒരു കാര്യവുമില്ല. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാ, എൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളി അന്വേഷിച്ച് ഞാൻ നടന്നില്ലെന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. അതുപോലെ പറയുക, നിങ്ങളും ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ ഇക്കടന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, പ്രായം കൂടിപ്പോയി പ്രായം കൂടിപ്പോയി എന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നന്മയ്ക്കാണെന്നൊരു ദൈവവചനമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ കല്യാണം കഴിച്ചവരുടെ കാര്യം പറയുകയാണ്. ഞാൻ പുനലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം, കൊല്ലത്തുള്ളൊരു സ്ഥലം, തിരുവനന്തപുരം നമ്മുടെ കേരളത്തിലുള്ളൊരു സ്ഥലമാണ് പുനലൂർ എന്ന് പറയും. വളരെ ഫേമസാണ്. അവിടെ ഒരു അപ്പച്ചന് 85-ാമത്തെ വയസ്സിൽ ഹാർട്ടിൻ അസുഖം വന്നു. ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഞാനവിടെ ചെന്നു. ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് തമ്പുരാൻ എനിക്ക് വെളിപ്പെടുത്തി തന്ന എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സ്നേഹമില്ല എന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കേൾക്കുന്നുണ്ടോ? 85-ാമത്തെ വയസ്സിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സ്നേഹമില്ലെന്ന്. ഞാൻ ചോദിച്ചു, അപ്പച്ചാ, അപ്പച്ചൻ്റെ ഭാര്യയോട് സ്നേഹമാണോ എന്ന്. എടുത്ത വായിൽ അയാൾ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? സാറേ, എൻ്റെ ജീവിതത്തിൽ ഒരബദ്ധമേ പറ്റിയോളെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ ആകെ ഒരബദ്ധമേ പറ്റിയുള്ളൂ, അത് ഇവളെ കെട്ടിയതാണ്.
പറഞ്ഞു വന്നിങ്ങനെ ഒരു കാഷ്യൂ ഫാക്ടറിയിലെ മാനേജറായിരുന്നു. നല്ല കുട്ടപ്പനായിട്ട് നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹം രാവിലെ കാഷ്യൂ ഫാക്ടറി പോകുമ്പോഴും ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും വൈകുന്നേരത്ത് പോകുമ്പോഴും അതിനടുത്ത വീട്ടിലെ ഒരു പെണ്ണ് നോക്കി ചിരിക്കുമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. കാണാൻ സുന്ദരിയായ ഒരു പെണ്ണാണ് നോക്കി ചിരിച്ചത്. അയാൾ അതിലങ്ങ് വീണുപോയി. ഹല്ലേലൂയ പറഞ്ഞേ. അവസാനം അവളെ കല്യാണം കഴിച്ചു. വിദ്യാഭ്യാസം അടുത്തുപോലും പോകാത്ത വ്യക്തിയായിരുന്നു ഇദ്ദേഹം. മാനേജറാണ്, നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഇവർ 3 മക്കളെ പ്രസവിച്ചു കൊടുത്തു. അയാൾ ഇപ്പോഴും പറയുകയാണ്, 3 എണ്ണവും അവളെപ്പോലെ തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിവരം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പഠിച്ചതുമില്ല, ജോലിയുമില്ല, കഷ്ടപ്പാട്. അതേ സമയത്ത് എൻ്റെ പെങ്ങന്മാർ അവരെല്ലാം നല്ല സൂപ്പറായിട്ട് പഠിച്ചു, നല്ല ആളുകളെ കല്യാണം കഴിച്ചു, അവരുടെ മക്കൾക്കൊക്കെ നല്ല ജോലിയുമുണ്ട്. എനിക്ക് ഈ ഗതികേടാണ് ഉണ്ടായതെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. 85-ാമത്തെ വയസ്സിലും കല്യാണത്തെക്കുറിച്ച് പരിതപിക്കുന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സഹോദര, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ച് നോക്കുമ്പം ഇവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും കൂടെ ഇരിക്കുന്നതെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ഒരല്പമെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഈ 85-ാമത്തെ വയസ്സിൽ കൂടെ ആയിരിക്കുമോ? ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്കൊക്കെ ഈ അസുഖം വരാൻ പ്രധാന കാരണം കർത്താവ് നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഈ അസുഖത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ വന്നു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരി മരിച്ചുപോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. ആ മരണത്തിന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ആ ഡെഡ് ബോഡിയുടെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാളിരുന്ന് കരയുകയാണ്. എന്നെ കണ്ടുടനെ പറയാ, സാറേ, സ്നേഹിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പോയി. ആരുമില്ലേ, തുടങ്ങുമ്പോഴത്തേക്ക് പോകരുത് കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തുടങ്ങിയേക്കണം കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ കാര്യമല്ലേ. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ഈ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. കഥാനായകൻ കഥാനായിക പിടിച്ച് അടുത്ത് നിർത്തുന്നു, അവരുടെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് പുളകം കൊള്ളുകയാണ്. പറഞ്ഞത് അവരാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. എടാ, നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇരിക്കുമ്പോൾ അതിൻ്റെ മുഖത്ത് നോക്കി ഇതൊന്ന് പറഞ്ഞൂടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 68-ാമത്തെ വയസ്സിലും സമയം കിട്ടുമ്പം ഭാര്യയെ വിളിച്ചു നിർത്തി ഞാൻ പറയും, ഷെളി ഐ ലവ് യു. നിങ്ങളൊന്ന് കാണണം ആ രംഗം, മനസ്സിലായില്ലേ? പിന്നെ അവളങ്ങ് ചുമന്ന് നടുത്ത് ഒരു വാതിരിയായി. എൻ്റെ മുഖത്ത് പോലും പിന്നെ അവൾ നോക്കത്തില്ല. പിന്നെ നോക്കുമ്പോൾ അവൾ കാല് വെച്ച് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത്. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്താ എഴുതി വെച്ചതെന്നറിയാമോ? ഡിക്രൂസ് എന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ നമുക്കും ചെയ്യാവുന്നതല്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനാ ഇത് പാഴാക്കി കളയുന്നത്? മനസ്സിലായില്ലേ? ഇവിടെ വന്ന് കൗൺസിലറുടെ പുറകെ നടക്കുകയാണ്. അയാൾക്ക് ഒരു സുഖവുമില്ല, അയാൾക്ക് സന്തോഷമില്ല, വെള്ളമടിച്ച തലയും കുത്തിയാണ് വീട്ടിൽ വരുന്നത്. അതാ ഇതാന്നൊക്കെ. പണ്ടൊരു അച്ഛനെടുത്ത് ഒരു സഹോദരി എന്ന് പറഞ്ഞ, അച്ഛാ, എൻ്റെ ഭർത്താവ് ഭയങ്കര വെള്ളമടിയാണ്. വെള്ളമടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കുടിച്ച് നിർത്തി ഇടിയോട്ട് ഇടിയാണ്. എനിക്ക് സഹിക്കാൻ വയ്യ. അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്ക. അച്ഛാ, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു. അച്ഛാ പറഞ്ഞെന്താണെന്നറിയാമോ? സഹോദരി പോയി ഒരു കുപ്പി വെള്ളം കൊണ്ടുവരാൻ. വെള്ളം കൊണ്ടുവന്നപ്പോൾ അച്ഛൻ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് അതിനെ വെഞ്ചരിച്ചൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നാ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അച്ഛാ, ഇത് അയാൾക്ക് എപ്പോഴാണ് കൊടുക്കേണ്ടത്? വെള്ളം അടിക്കുന്നതിന് മുമ്പാണോ അടിച്ചു കഴിഞ്ഞാണോ കൊടുക്കണം? അച്ഛൻ പറഞ്ഞു, അയ്യോ, അത് അയാൾക്കുള്ളതല്ല, അത് നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാനിതെന്ത് ചെയ്യാനാണ്? അത് നീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അങ്ങനെ വെള്ളമടിച്ച് വരുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളമെടുത്ത് നീ നിൻ്റെ വായിലോട്ട് അങ്ങ് പിടിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് അയാൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ഇത് ഇറക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇയാൾ വെള്ളമൊക്കെ അടിച്ച് മൂപ്പിച്ചോട്ട് ഇങ്ങോട്ട് വന്നു. ഭാര്യ ഉടനെ അച്ഛൻ പറഞ്ഞു, കണക്ക് വെള്ളം എടുത്ത് വായി പിടിച്ചോണ്ട് നിൽക്കുക. ഇയാൾ ഇങ്ങോട്ട് വന്ന് സാധാരണ ചെയ്യുന്ന കണക്ക് അവളെയും അവളെ തള്ളയും അവളെ അമ്മൂമ്മയും അവരെ കുടുംബത്തെ മുഴുവൻ അടച്ചങ്ങ് ആക്ഷേപിച്ച് ചീത്ത വിളിച്ചിട്ടും ഇവർ മൗനമായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ശ്രമിച്ച് നോക്കി, ഒരു തരത്തിൽ ഒരാക്ഷനും ഇല്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടനെ അവർ എന്ന് അയാൾ പോയി കിടന്ന് അങ്ങ് ഉറങ്ങി. 2-ാമത്തെ ദിവസവും ഇത് തന്നെയാണ് സംഭവിച്ചത്. അയാൾ വെള്ളം അടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർ വായിക്കാത്ത വെള്ളവും പിടിച്ചുകൊണ്ട് നിൽക്കും. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തെറി വിളിച്ചിട്ട് മറുപടി ഒരു പറയുമില്ല. മനസ്സിലായില്ലേ? 3-ാമത്തെ ദിവസമായപ്പോൾ ഇയാൾ പോകുന്നില്ല വെള്ളം അടിക്കാൻ. ഈ ഭാര്യ എന്ന് ചോദിച്ചു, അച്ഛാ, അയാൾ പോകുന്നില്ലേ? അയാൾ ചോദിച്ചു, പോയിട്ടിപ്പോൾ എന്ത് ചെയ്യാനാ?
വെള്ളം അടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് നിന്നെ രണ്ട് തെറി വിളിക്കുമ്പോൾ നീ എൻ്റെ അപ്പന് പറയണം. അപ്പം ഞാൻ നിന്നെ കുണിച്ച് നിർത്തി രണ്ട് ഇടി ഇടിക്കണം. 10 തെറിയും രണ്ട് ഇടിയും ഒക്കെ ഇടിച്ചെങ്കിലേ ആ കാശ് മുതലാകുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കാശ് പോക്കാണ്. മനസ്സിലായില്ലേ? നീ പ്രതികരിക്കാത്തത് കൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല. നല്ലതുപോലെ വായിച്ചുകൊണ്ട് പോകണം. ആക്ഷൻ റിന്യൂവൽ. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ കൂടെ റിയാക്ഷൻ എന്നും കൂടെ എഴുതി വയ്ക്കണം. മനസ്സിലായില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? സഹോദരിമാർക്ക് മനസ്സിലായോ? പോകുമ്പോൾ ബെന്നേച്ചൻ്റെ നിന്ന് വെള്ളം വറുത്തിച്ചുകൊണ്ട് പോകണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വീട് സ്വർഗമാകത്തില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞതല്ലേ, കരുതിയില്ല. മനസ്സിലായില്ലേ? ഷെയർ ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല. ഇത് മൂന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. ഒരു കുടുംബം സ്വർഗമാകാൻ നിങ്ങൾ ചെയ്യേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഒന്ന്, കെയറിങ്, കരുതണം. നീ നിൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും കരുതുന്ന വ്യക്തിയായിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. രണ്ട്, ഷെയറിങ്, നീ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. മൂന്നാമത്തത്, പ്രേയിങ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. കരുതുകയും പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബമെല്ലാം സ്വർഗം തന്നെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. സമർപ്പിതരെക്കുറിച്ച് ഫ്രാൻസിസ് പോപ്പ് ഇപ്രകാരം പറഞ്ഞു, പ്രാർത്ഥിക്കാത്ത ഒരു കന്യാസ്ത്രീയെയോ ഒരു പുരോഹിതനെയോ കൊണ്ട് സഭയ്ക്ക് യാതൊരു ഗുണവുമില്ലെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. പ്രാർത്ഥിക്കാത്ത അച്ഛനും കന്യാസ്ത്രീയും കൊണ്ട് സഭയ്ക്ക് ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാനൊരു അൽമായനായതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയുക, പ്രാർത്ഥിക്കാത്ത ഒരു ഗ്രഹനാഥനെ കൊണ്ട് കുടുംബത്തിനൊരു ഗുണവുമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കാത്ത ഒരു ഗ്രഹനായികയെ കൊണ്ട് കുടുംബത്തിനൊരു ഗുണവും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കാത്ത മക്കളെ കൊണ്ടും ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്. ഇത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ചുമ്മാതെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു പോലും ഈ ഭൂമുഖത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നതും പ്രാർത്ഥിച്ചാ ചെയ്തിരുന്നത്. അങ്ങനെയല്ലേ? 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടല്ലേ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. ഹല്ലേലൂയ പറഞ്ഞ്. രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ഉണർന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ 12 പേരെ പേര് ചൊല്ലി വിളിച്ചത്. കല്യാണം കഴിച്ചവരോട് ചോദിക്കുക, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ കല്യാണത്തിന് പോയത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സഹോദരിമാരോട് ചോദിക്കുകയാണെങ്കിൽ തലേ ദിവസം മുഴുവനും ബ്യൂട്ടി പാർലറിലായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം കനിവാർന്ന് കൊടുത്ത പുരിയമുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആദ്യം ചെന്ന് മൊത്തം വടിച്ചങ്ങ് കളയും. വടിച്ച് കളയാൻ പറ്റിയില്ലെങ്കിൽ പ്ലക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചുണ്ടിനകത്ത് കുറേ ചുവപ്പ് ചായം വാരി അങ്ങോട്ട് തേക്കും. നഖം വളർന്നില്ലെങ്കിലും വലിച്ച് നീട്ടും. എന്നിട്ട് അത് മുഴുവൻ ചുവപ്പടിച്ച് അങ്ങോട്ട് വെക്കും. നിങ്ങൾ ഇനി ഭാവന കണ്ട് നോക്കി, നമ്മുടെയൊക്കെ നാട്ടിൽ യക്ഷി എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് ഭാവന കണ്ടു നോക്ക്, കാണുമ്പോൾ തന്നെ അറിയാം ചോര കുടിക്കാനാണ് വരുന്നത്. മനസ്സിലായാലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്. ഞാൻ ഹൊങ്കസാന്ദ്ര ബൈബിൾ കൺവെൻഷൻ, ബാംഗ്ലൂർ ഹൊങ്കസാന്ദ്ര ബൈബിൾ കൺവെൻഷൻ വന്നപ്പോഴത്തേക്ക് പാമ്പളാനി അച്ഛനാണോ അതേ വേറൊരു അച്ഛനാണോ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ള ടീമിൻ്റെ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കല്യാണം നിശ്ചയിച്ചു. അവനൊരു തീരുമാനമെടുത്ത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ മുതൽ തന്നെ പള്ളി പോയിരുന്നു, നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം കെട്ട് നടത്തേണ്ടതെന്ന്. അവൻ രാവിലെ പോയിരുന്നു അങ്ങ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കുറേ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ ആരോ വിളിച്ചു, പെണ്ണ് വന്നേ എന്നവനടുത്ത് പറഞ്ഞു. അപ്പോൾ അവനൊരു ഭയങ്കര ആകാംക്ഷ, പെണ്ണിനെ ഒന്ന് കണ്ടോളാൻ വയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അവൻ പതുക്കെ ഇറങ്ങി വന്ന് പെണ്ണിനെ നോക്കി. അവൻ നോക്കിയപ്പം കാറിനകത്തുനിന്ന് ഒരു പെണ്ണിങ്ങനെ ഇറങ്ങി വരുന്നു. മനസ്സിലായില്ല? സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവനൊരു സംശയം, ഇതല്ലല്ലോ ഞാൻ കണ്ട പെണ്ണ്. അവൻ ഓടിച്ചെന്ന് വികാരിച്ചിട്ട് പറഞ്ഞു, ഇത് കബളിപ്പിക്കലാണ്, ഇത് വെട്ടിപ്പും തട്ടിപ്പുമാണ്, ഇവളെയല്ല ഞാൻ കണ്ടത്, ഞാൻ കണ്ട വേറൊരുത്തിയാണ്. ഈ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അവൻ അങ്ങോട്ട് എതിർക്കാൻ തുടങ്ങിയപ്പം പള്ളിയിലത് സംസാര വിഷയമായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം പെണ്ണിൻ്റെ അടുത്ത് എത്തി, ഇന്നെ കല്യാണം കഴിക്കാൻ അവന് താല്പര്യമില്ലെന്ന് ഇത് പറഞ്ഞതോട് ആ പെണ്ണ് വാവിട്ടങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. കണ്ണിൽ കൂടെ കുറേ കണ്ണുനീര് വന്ന് കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു കഴിഞ്ഞപ്പം അവൻ പറയാം, പെണ്ണ് ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. ഹല്ലേലൂയ പറഞ്ഞേ. സംഭവം ഇതാണ്, പെണ്ണിനെ ആ വീട്ടുകാർ കൊണ്ട് ഒരു പരിവമാക്കും. ബ്യൂട്ടി പാർലറുകാരിയുടെ കയ്യിൽ കൊടുക്കും, നിനക്ക് ഇഷ്ടമുള്ളവനൊക്കെ ചെയ്തോന്ന്. അവളങ്ങ് ഇരുന്ന് കൊടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്തോ, മുടി മൊത്തം വേണമെങ്കിലും മുറിച്ച് കളഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, നടക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ ഒരു ഹീലുള്ള ഒരു സാധനമൊക്കെ എടുത്തിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തിനാ ഈ കഷ്ടപ്പാടിനൊക്കെ പോകുന്നത്? ഹല്ലേലൂയ പറഞ്ഞ്. ഉറക്കെ പറഞ്ഞ്,
ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യത്തെ ആരൊക്കെ കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ഗതി അതോ ഗതിയായി പോയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഫെയർ ആൻഡ് ലവ്ലി, വെൽക്കം. എന്തൊരു തേപ്പാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തേച്ച് 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 ഫലത്തിൽ എന്തു പറ്റി? കുടുംബം വെളുത്തു പോയി, കാശെല്ലാം വരെ പോയില്ലേ. ഹെറോ മാക്സ് ഇങ്ങനെ നീണ്ടു കിടക്കുമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ. അകത്തും കഴിക്കണം പുറത്ത് പോരട്ടെ, കട വേണം. 500 1000 കൊടുത്താൽ എന്ത് വളരത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ പടവലങ്ങ കൃഷി നടത്തുന്നവരടുത്ത് പോകണം, അവരോട് ചോദിക്കണം ഇതിൻ്റെ നീളം കൂട്ടാൻ എന്താണ് ചെയ്യുന്നത്. അവർ പറയും നല്ല കല്ല് കെട്ടിയിട്ടിരുന്നാൽ മതി അതിനടിയിൽ, കല്ലിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇത് നീളം വെച്ചോണ്ടേയിരിക്കും. വളരെ വലിയ കല്ലാണ് കിട്ടുന്നതെങ്കിൽ നിലം മുട്ടക്കിടക്കുമെന്ന്, എന്നുവെച്ചാൽ കെട്ടിയ ഉടനെ എല്ലാം കൂടെ അഴിഞ്ഞ തറയിൽ വന്ന് വീണോളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തമ്പുരാൻ തന്നതിനെ മാറ്റാനും തിരിക്കാനും ഒന്നും ശ്രമിക്കേണ്ട, മനസ്സിലായില്ലേ. തരുന്നതിന് ജീവിത പങ്കാളി ആരായിരുന്നാലും നിങ്ങൾ കരുതണം. ഹലോ ഹല്ലേലൂയ പറഞ്ഞേ. കല്യാണ സ്ഥലത്ത് വെച്ച് തമ്പുരാൻ ഏൽപ്പിക്കുന്നത് ഇന്നു മുതൽ മരണം നിങ്ങളെ വേർപെടുത്തുന്നത് വരെ നിങ്ങളിനി ഒന്നാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നാണെന്നേ, രണ്ടുപേരും പരസ്പരം കരുതുന്നവരായിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്ക് കൂടുതൽ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരും കല്യാണം കഴിച്ചവരെ നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. ലലിയ പറഞ്ഞേ. എൻ്റെ ഏറ്റവും മൂത്തതിന് ഇളയ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ച പെണ്ണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് രസമാണെന്നറിയോ, മനസ്സിലായില്ലേ. പുള്ളിയേക്കാൾ ഒരടി പൊക്കം കൂടുതൽ, മേലിഞ്ഞിങ്ങനെ നീണ്ടിരിക്കുകയാണ്. അവർ നേർച്ച നേർന്ന് കിട്ടിയ കൊച്ചായതുകൊണ്ട് ആരോഗ്യമ്മയെന്നാണ് പേരിട്ടത്, മനസ്സിലായില്ലേ. അതിങ്ങനെ ആരോ പോലെ ആയിരിക്കുന്നത്, അതുകൊണ്ട് അയാൾ പേര് മാറ്റിയിട്ട് ഭാര്യയെ വിളിച്ചിരുന്നത് ആരോ എന്നാണ്. കറക്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ, എത്ര മായടച്ച് വെച്ചാലും മുഴുവൻ പല്ലും വെളിയിലായിരുന്നു, ഒന്നുപോലും അകത്തില്ലായിരുന്നു, മൊത്തം എല്ലാത്തിനെ കെട്ടി. എന്നിട്ട് കല്യാണം കഴിച്ച അന്ന് മുതൽ ഈ മനുഷ്യൻ ചെയ്തിരുന്നത് എവിടെ പോന്നെങ്കിലും ഈ സാധനത്തിനെയും കൊണ്ടേ പോവുള്ളൂ, മനസ്സിലായില്ലേ. ഒരു കൊടയൊക്കെ എടുത്ത് നൂത്ത് പിടിച്ച് ഇതിനകത്ത് നിർത്തി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകാണുമ്പോൾ ഞങ്ങൾ നാണം കെട്ടകത്ത് കയറിയിരിക്കുമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തികൾ പറഞ്ഞേ. എന്തിനാണ് ഈ കോലത്തിനെ കല്യാണം കഴിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയാമോ, എടാ നമ്മൾ 6 ആണുങ്ങളാണ്, നമുക്കാണ് ഇവളെ പെങ്ങളായിട്ട് ദൈവം തന്നിരുന്നതെങ്കിൽ ഇവളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വേണ്ടേ? ആരുമില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവൾ നമ്മുടെ പെങ്ങളായിരുന്നെങ്കിൽ ഇവളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും ഒരുങ്ങണ്ടേ? അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ കല്യാണം കഴിക്കും, അത്രതല്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് പറയാ, ബാഹ്യമായിട്ടുള്ളത് കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല പ്രിയപ്പെട്ടവരെ, അകമാണ് സ്നേഹം വേണ്ട. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തികൾ പറഞ്ഞേ. ഹല്ലേലൂയ. കരുതണം. ഭാര്യയ്ക്ക് തോന്നണം എന്നെ കരുതുന്നവനാണ്, ഭർത്താവിന് തോന്നണം എന്നെ കരുതുന്നവളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഒരു കാലത്ത് വെള്ളമടിച്ചിങ്ങനെ വഴി കിടക്കുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ എന്നെ പൊക്കിയെടുത്ത് രാത്രിയാകുമ്പം വീട്ടിൻ്റെ വെടി കൊണ്ടിരുത്തിയിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് പറയുമായിരുന്നു, ക്ഷേളിച്ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടേ. ഉടനെ എൻ്റെ ഭാര്യ അകത്തിരുന്നുകൊണ്ട് പറയും, അവിടെ വെച്ചേരെ രാവിലെ എടുത്തോളാം. കാര്യം ഇത് രാത്രി എടുത്തകത്ത് വെച്ചാൽ അകവും കഴുകണം പുറവും കഴുകണം, മനസ്സിലായി. ഇത് വെളിയിൽ തന്നെ ഇട്ടിരുന്നാൽ രാവിലെ ഒറ്റയടിക്ക് എല്ലാം മൊത്തത്തിൽ അങ്ങ് കഴുകിയെടുക്കാവുന്നതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തികൾ പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യയാണ് ഇന്ന് ഞാൻ വരുന്നത് നോക്കിയിരിക്കും ആത്മാർത്ഥതയോടുകൂടി, മനസ്സിലായില്ലേ. പറയുന്നുണ്ടെന്നും തോന്നരുത്, അവൾ തക്കാളി കൊണ്ടൊരു ചട്നി ഉണ്ടാക്കും കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശരിക്കും പറയട്ടെ, പെണ്ണുങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, തക്കാളി മേടിച്ച് നല്ലതുപോലെ പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സിക്കകത്തിട്ട് കറന്നൊരടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു ചട്നി കണക്കാക്കി വെക്കും. അവൾ അതിന് സ്പെഷ്യലൈസ് ചെയ്തെന്ന് അവളുടെ വിചാരം. ഹല്ലേലൂയ പറഞ്ഞേ. ഈ സാധനം കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമെങ്കിലും ഞാനെടുത്ത് പറയും, എടി ഷേളി നിൻ്റെ ആ തക്കാളി ചട്നി എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിൽ കൂടെ വെള്ളം വരുമെന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തികളെ പറഞ്ഞേ. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, എൻ്റെ കൂടെ നിങ്ങൾ വരാമെങ്കിൽ എൻ്റെ ഭാര്യ അത് ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് കാണിച്ചു തരാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതല്ലാതെ അവരുണ്ടാക്കി തരുന്നത് എടുത്തിട്ട് ഇങ്ങനെ അനാടിയെ ഉണ്ടാക്കുന്ന അയ്യേ, വഴി വെച്ച് കൂട്ടാൻ പോലും പോലെ. ഒരു കറി കൂട്ടുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ കറി കൂട്ടണം, മനസ്സിലായില്ലേ. ഓ അമ്മ കറി വെക്കും, അച്ചാർ വെക്കും, തിന്നാൻ എൻ്റെ നാവിൽ കൂടെ വെള്ളം വരുമെന്ന് ഭാര്യയെടുത്ത് പറഞ്ഞാൽ അവൾ മനസ്സുകൊണ്ടെങ്കിലും പറയും, എന്നാൽ പിന്നെ ഇയാടെ അമ്മയുടെ കഴിച്ചാൽ പോരായിരുന്നു, എന്നെ എന്തിനാ ഈ വിളിച്ച് ഇവിടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. ഹല്ലേലൂയ. കരുതണം, പരസ്പരം അറിയണം, സ്നേഹിക്കണം. തിരക്കിനിടയിലൊക്കെ വല്ലപ്പോഴും വീട്ടിൽ പോകാൻ പറ്റുന്നത്, ഒരു പ്രാവശ്യം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് തിരക്കിലിങ്ങനെ പോവുകയാണ്, വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പോയപ്പോൾ ഇവളെൻ്റെ അടുത്ത് നിന്നിട്ട് പറയാം, ഞാനും കൂടെ വരട്ടെ ജംഗ്ഷൻ വരെയെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഞാൻ പറഞ്ഞു പിന്നെന്താ എളുപ്പം വരും നമുക്ക് രണ്ടു കൂടെ പോകാമെന്ന്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് റിട്ടേൺ ആട്ടോകൾ വരും, അതിനകത്ത് കയറിയിരുന്ന മിനിമം പൈസ കൊടുത്താൽ മതി. ഒരുങ്ങി വന്നപ്പോൾ അവളെന്നോട് പറയാം, ആട്ടോയിൽ കയറേണ്ട, നമുക്ക് നടന്നു പോകാമെന്ന്. ഒരു ഹല്ലേലൂയ്യ പറഞ്ഞ് ആരുമില്ലേ ഇവിടെ? ഒരു ഹല്ലേലൂയ്യ പറഞ്ഞ് ഒന്ന് ഭാവന കണ്ടു നോക്ക് നിങ്ങൾ. രണ്ട് പേരും കൂടെ ഇങ്ങനെ പുറന്ന് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പോവുക. ആട്ടോയ്ക്ക് കയറിയാൽ പെട്ടെന്ന് അങ്ങ് എത്തും, നടന്നാൽ നമുക്ക് ഇച്ചിരി സമയം എടുക്കാമെന്ന് പറഞ്ഞല്ല. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എൻ്റെ ഭാര്യ ഷേളി എന്നോട് പറയുക, ഒരു കാപ്പി കുടിച്ചാലോ? ഒരു ഹല്ലേലൂയ്യ പറഞ്ഞ് ഞാൻ വേറെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല, കാപ്പിയോ ചായയൊക്കെ കഴിക്കുന്നത് മനസ്സിലാവുള്ള പറഞ്ഞ് കാപ്പി കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്താ, ഒരു കോഫി ബാറിലേക്ക് അങ്ങോട്ട് കയറുന്നു പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു, ചൂട് കാപ്പി വാങ്ങിച്ചങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കി ഊതി ഊതി ഇങ്ങനെ കുടിച്ചപ്പോൾ ഉള്ള സുഖം. ചിലരൊക്കെ ഇരുന്ന് ഭാവന കാണുകയാണ്. വലിയ പൈസ ചിലവില്ല ഇതിന്, ഹല്ലേലൂയ്യ പറഞ്ഞ്. കാശ് കുറവാണെങ്കിൽ ഒന്ന് മേടിച്ച് രണ്ടുപേരും കുടിച്ചോ, അത്ര തന്നെ. ഒരു ഹല്ലേലൂയ്യ പറഞ്ഞ്. ഒരിക്കൽ ഒരു പുസ്തകത്തിനകത്ത് വായിച്ചതാ പ്രിയപ്പെട്ടവരെ, വായം ഒരുപാട് കവിഞ്ഞ പല്ലെല്ലാം കൊഴിഞ്ഞ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു ഹോട്ടലിൽ വന്ന് ഒരു ഊണ് ഓർഡർ ചെയ്തെന്ന്. ഒരു ഊണ്, എന്നിട്ട് അത് ഊണ് കൊണ്ട് വെച്ചപ്പം ഭർത്താവ് ഇരുന്ന് നല്ല സന്തോഷമായിട്ട് പകുതിയോളം കഴിച്ച് വായൊക്കെ കഴുകി വന്നിട്ട് പല്ലൂരി ഭാര്യയ്ക്ക് കൊടുത്തെന്ന്. സെറ്റ് പല്ലേ? പിന്നെ അവരത് വെച്ചിട്ട് ബാക്കി അവരും തിന്നു. ഒരു ഹല്ലേലൂയ്യ പറഞ്ഞേ. ഇതിൽ പല സ്നേഹം വേറെ വല്ലതും ഉണ്ടോ? ഇവിടെ ഫുൾ സെറ്റുമായിട്ട് പോയിട്ട് തിരിച്ചില്ലാതാവും ഓരോരുത്തർ വീട്ടിൽ പോകുന്നത്. ഒരു ഹല്ലേലൂയ്യ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ചെയ്യാവുന്ന കാര്യമാണ്, കരുതണം. എന്താണ് അവരുടെ ആഗ്രഹം ചോദിക്കണം, മനസ്സ് ഷെയർ ചെയ്യണം. ജോർജ് പനക്കലച്ചൻ ഒരിക്കൽ പറഞ്ഞതാ, ധ്യാനം കൂടാൻ വന്ന ഒരു മനുഷ്യൻ ഓടി വന്ന അച്ഛൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുക, അച്ഛാ കടബാധ്യത കൊണ്ട് നിൽക്കാൻ വയ്യ, അച്ഛാ നിൽക്കാൻ വയ്യ, എന്തോ ചെയ്യണം. അച്ഛൻ ആദ്യം ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് അറിയാമോ നിനക്ക് കടമുണ്ടെന്ന്? അയ്യോ അത് താങ്ങാനുള്ള ശക്തി അവക്കില്ല, ഞാൻ ഇതുവരെയും കടക്കാരനാണെന്ന് ഭാര്യയോട് പറഞ്ഞിട്ടില്ലെന്ന്. അച്ഛൻ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, നീ ഒരു കാര്യം ചെയ്യും, ഭാര്യയും വിളിച്ചുകൊണ്ട് ഒരാഴ്ച ഇവിടെ വന്നാൽ ധ്യാനം കൂടാൻ. ഒരു ഹല്ലേലൂയ്യ പറഞ്ഞ്. ശക്തിയോട് പറഞ്ഞ്, ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഭാര്യയെ വിളിച്ചുകൊണ്ട് വാ, എൻ്റെ മുറിയിലോട്ട് വിളിച്ചുകൊണ്ട് വാ. എന്നിട്ട് ചോദിച്ചു, സഹോദര നിനക്ക് കടമുണ്ടോ? ഉടനെ പറഞ്ഞു, കടമുണ്ട്. എൻ്റെ ഭാര്യ എടുത്ത് പറയാം എത്ര കടമുണ്ടെന്ന്. കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയെ ചിരിച്ചിട്ട് പറയുക, ധ്യാനം കൂടിയതല്ലേ, കടം മാറ്റാൻ തമ്പുരാനും പറ്റുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ്യ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ്യ. അറിയണം പ്രിയപ്പെട്ടവരെ, നിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ നിൻ്റെ ജീവിത പങ്കാളിയും നിൻ്റെ മക്കളുമായിട്ട് പങ്കുവെക്കണം. അല്ലെങ്കിൽ അവരറിയത്തില്ല, അവർ വിചാരിക്കും നീ ആൾ ഭയങ്കര ഡീസൻ്റാന്ന്. ഹല്ലേലൂയ്യ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ. മൂടോടെ പോയി കഴിയുമ്പോഴല്ല അറിയേണ്ടത്, ഓരോ കാര്യങ്ങളും സന്തോഷമായാലും ദുഃഖമാണെങ്കിലും വീട്ടിൽ പങ്കുവെക്കണം. കയറി ഇരിക്കണം ഒരുമിച്ച്, ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നേരത്ത് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്ന് പറയണം. അപ്പം അവരതുമായിട്ട് സാധാമ്യപ്പെടും. അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേ അങ്ങ് മാറിപ്പോകും. ഹല്ലേലൂയ്യ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. എല്ലാം പറയണം, സന്തോഷകരമായ കാര്യങ്ങൾ പറയണം, ദുഃഖകരമായ കാര്യങ്ങൾ പറയണം, ജീവിതത്തിൽ നടന്നത്. ഇപ്പം ഞാനൊരു നോട്ട് ബുക്ക് മേടിച്ച് അവിടുന്ന് ഇവിടം വരെ വന്ന സംഗതി മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാത്തിരിക്കുക ഞാൻ ചെന്നിട്ട് ഇത് വായിച്ച് കേൾപ്പിക്കാൻ. ഹല്ലേലൂയ്യ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ. സന്തോഷത്തോടെ പറഞ്ഞേ. ആത്മാർത്ഥയോടെ പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അപ്പം ഞാൻ പറയാം, കരുതുന്നു തോന്നണം, ഭർത്താവിന് തോന്നണം എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമാണെന്ന്, ഭാര്യയ്ക്ക് തോന്നണം എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമാണെന്ന്. അത് പ്രകടിപ്പിക്കാൻ കൂടെ നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. അല്ലാതെ ഹൃദയത്തിൽ വെച്ചാൽ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ വെളി കാണിക്കത്തില്ല, കാണിച്ച് അവൾ കയറി തോളയിലിരിക്കുമെന്നല്ല കരയേണ്ട. ഹല്ലേലൂയ്യ പറഞ്ഞേ. പ്രകടിപ്പിക്കാനുള്ളത് ആ സ്നേഹമെന്ന് പറയുന്നത് അതങ്ങ് പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ പങ്കുവെക്കണം. പങ്കുവെച്ചാൽ ഒരു പ്രശ്നവും വരത്തില്ല പ്രിയപ്പെട്ടവർ. പിന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളെ കെട്ടിക്കുമ്പോൾ ഒരു രൂപ പോലും എൻ്റെ കൈവശമില്ലായിരുന്നു, ഒരു രൂപ പോലും, കടമല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ മകളുടെ വിവാഹ സമയമായപ്പോൾ ബൈബിൾ എടുത്ത് തുറന്നു നോക്കി, എന്താ കർത്താവിന് പറയാനുള്ളത്? തുറന്നപ്പോൾ കിട്ടിയത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. അറിയുമോ എന്താണെന്ന്? കാനായിലെ കല്യാണം. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ കാനായിലെ കല്യാണത്തിന് ചുമ്മാ കയറി അത്ഭുതം ചെയ്തില്ലേ? ഹല്ലേലൂയ്യ പറഞ്ഞേ. ആരെങ്കിലും മാതാവിനോട് വന്ന് പറഞ്ഞു അവരത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞോ? വീട്ടുകാർ പറഞ്ഞോ? ആരും പറഞ്ഞില്ല. മാതാവ് അവിടെ ഇരുന്ന് കണ്ടെത്തിയ സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ ആരംഭകാലത്ത് അമ്മയും മകനും എന്ന് പറഞ്ഞും ഒരു പുസ്തകം എഴുതി. ബൈബിളിലെ അമ്മയെയും ബൈബിളിലെ യേശുവിനെയും വെച്ചുകൊണ്ടൊരു കൊത്തെഴുതുക. എൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ഞങ്ങളുടെ കൊല്ലം ഡയസിസിൻ്റെ വികാർ ജനറലായിരുന്ന എ ജെ റൊസാരിയോ എന്ന് പറയുന്ന പുള്ളിക്കാണ് ഫോർവേഡ് എഴുതാൻ കൊണ്ട് കൊടുത്തത്. ഞാൻ ആദ്യം ഒരു പ്രാർത്ഥന എഴുതി, ക്ഷണിക്കാതെ തന്നെ വീടുകളിൽ വരികയും
അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന എഴുതി. അച്ഛൻ അത് വായിച്ചിട്ട് ആദ്യം തന്നെ ഒരൊറ്റ വെട്ട് വെട്ടിയിട്ട് എന്നോട് ചോദിച്ചു, ആരാടാ പറഞ്ഞത് മാതാവ് ക്ഷണിക്കാതെയാ പോയെന്ന്. അല്ലല്ലോ ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞ അച്ഛൻ എൻ്റെ ബൈബിൾ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അല്ലല്ലോ ഞാൻ പറഞ്ഞേ, അപ്പം ഞാൻ വിചാരിച്ച് വിളിക്കാതെ തന്നെ ഓടിച്ചെന്ന് കയറി കൊടുത്തതാണെന്ന്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു വായിരിടാം. വായിച്ചപ്പോൾ എന്താ, ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വേർ ആൾസോ ഇൻവൈറ്റഡ് എന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ആദ്യം വിളിച്ചത് ആരെയാ, അമ്മയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ടവ, ഇപ്പോഴും എൻ്റെ വിവാഹത്തിൻ്റെ 40-ാം വാർഷികം പ്രമാണിച്ച് യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. തരാലല്ല, ആവശ്യമുള്ളവർ നമ്മുടെ ആ ജോൺസൺ ബ്രദറിനോട് ഇതിൻ്റെ ആളിനോട് പറഞ്ഞാൽ മതി, ഞാൻ എത്ര കോപ്പി വേണമെങ്കിലും ഇവിടെ എത്തിച്ചു തരാം കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങൾക്കിത് തരുമ്പം നിങ്ങൾ സ്നേഹത്തോടു കൂടി അതിൻ്റെ വിലയും തരണം കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഉറക്കം പറഞ്ഞ്, ശക്തിയോടെ തരണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ കല്യാണം ജാനങ്ങളോ കാണുന്നു, ആരും ആവശ്യപ്പെടാതെ മാതാവ് അത് കണ്ടെത്തുന്നു, മകനോട് പറയുന്നു, മോനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയടാ. എടുത്ത വായിൽ യേശു എന്ത് പറഞ്ഞു, വായിച്ചിട്ടില്ലേ, നമുക്ക് വലിയ കാര്യമുണ്ടോ ഇതിനകത്ത് കയറി ഇടപെടാം. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ വന്നവർ നമ്മളങ്ങ് പോകണം. ഹേയ്, മാതാപാതൊന്നും കരുതിയില്ല, പരിചാരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യാം, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, വചനപുസ്തകത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞിട്ടും മറിയം പിന്നെ വാതിർന്നിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു അക്ഷരവും പറഞ്ഞതായി ബൈബിൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞ്, ഞാനിക്കത് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് നേരത്തെ വരണം. ഹല്ലേലൂയ പറഞ്ഞേ. സമയത്തിനൊന്നും വന്നാൽ പറയും, ഒരാഴ്ച മുമ്പേ കയറി വരണം. വന്നിട്ട് മോനോട് പറയണം, മോനെ അവ കൊടുക്കാൻ ഡ്രസ്സില്ലടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവനിടാൻ, അവക്കിടാൻ ആഭരണമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. വരുന്നവർക്ക് തിന്നാൻ കൊടുക്കാൻ ഒന്നുമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനും എൻ്റെ കുടുംബവും മാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കണമെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ. തിരുവനന്തപുരത്ത് മലങ്കരക്കാർക്കൊരു ബസിലിക്ക പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളി. അവിടെ നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ മാതാവിൻ്റെ പടം വലതുവശത്ത് ഇങ്ങനെ ഭയങ്കര ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ലേഡി ഓഫ് ഓൾ നേഷൻസ് എന്നാണ് പറയുന്ന, സർവ്വജനപദങ്ങളുടെയും നാഥ. അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന്, അവിടെ സ്ഥാപിക്കാൻ കൊണ്ടുവന്നപ്പോൾ ജോസഫ് ഞായല്ലൂർ എന്ന് പറഞ്ഞ ഒരു അച്ഛനായിരുന്നു, വികാരി അച്ഛൻ. അച്ഛനന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പടം സ്ഥാപിക്കുന്നത് 6 മരിയഭക്തരായിരിക്കണം പ്രദക്ഷിണമായി എടുത്തുകൊണ്ട് വന്ന് അവിടെ സ്ഥാപിക്കേണ്ടതെന്ന്. അന്ന് 6 മരിയഭക്തന്മാരെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു മരിയഭക്തൻ ഡിക്രൂസ് ആയിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പടം എനിക്ക് ആദ്യം തരുന്നത് തിരുവനന്തപുരത്ത് DM കോൺവെൻറ്റിലുള്ള സിസ്റ്റർ ജെറാർഡ് മാരി. അതിനകത്ത് പ്രാർത്ഥന ഇങ്ങനെയാണ്, ക്രിസ്തുനാഥ നിത്യപിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധയാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി, മാതാവ് സാധാരണ പാർട്ടിയല്ല, അഭിഭാഷകയാണെന്ന്. എന്താ അഭിഭാഷക എന്ന് പറഞ്ഞാൽ അറിയാമോ? അഡ്വക്കേറ്റ്, വക്കീലാണെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കടം മേടിച്ച് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി കട്ടയടിച്ച് നടന്ന എനിക്കാണ് കിട്ടിയ ബോധ്യം, മാതാവ് വക്കീലാണെന്ന്. ഞാൻ ചെയ്ത പടിയെന്തെന്നറിയുമ്പോൾ എൻ്റെ മുഴുവൻ കേസും എടുത്ത് മാതാവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ കോടതി പൊക്കോളാൻ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മുഴുവൻ കേസിൽ നിന്നും മാതാവ് എന്നെ വിടുവിച്ചതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാതാവിനെ ഇവിടെ കൊണ്ട് വെച്ചതും. അന്ന് ഞായലൂർ അച്ഛൻ പറഞ്ഞു, ഇക്കുറി സാറേ, ഈ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി സാറിന് എന്തൊക്കെ കാര്യം സാധിച്ചെന്ന് പറഞ്ഞല്ലോ, ഈ ജനക്കൂട്ടത്തോട് ഈ മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറയാവോ. സന്തോഷമായിട്ട് അങ്ങ് ചെന്ന് പ്രിയപ്പെട്ടവരെ, അച്ഛൻ മൈക്കെടുത്ത് തന്നു, ഒരമണിക്കൂർ നേരം മാതാവ് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്ത് അച്ഛൻ എന്നെ വിളിച്ചിട്ടേ ഒരു കവറ് തന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ. ജീവിതത്തിൽ ആദ്യമായി ഒരു ദേവാലയത്തിൽ നിന്നും കിട്ടിയ കവറാണ്. അതന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 500 രൂപയുണ്ടായിരുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് പള്ളി കയറി ആ കവർ കിട്ടുമെന്ന്. പിന്നെ ഞാൻ പള്ളിയിൽ നിറങ്ങിയിട്ടേ ഇല്ല, മനസ്സിലായില്ല. രാവിലെ ഒരു പള്ളി കയറി ഒരു കവർ വെടിച്ച് പോക്കറ്റ് വെക്കും, വൈകുന്നേരം അമ്മ വേറൊരു കവർ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചാനലിലും ഇങ്ങനെ ഓടി നടന്ന് കവർ മേടിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ലോ പറഞ്ഞേ. ഉറക്കം പറഞ്ഞേ.
ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ 500 രൂപ തന്നല്ലോ. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനൊരൊറ്റ ഡിമാൻഡ് വെക്കുന്നുള്ളൂ, കോമേഴ്സ് പ്രൊഫസറായിരുന്നു, അതുകൊണ്ട് പറയുകയാണ്, നമുക്കൊരു എഗ്രിമെൻ്റ്. മനസ്സിലായില്ലേ? ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം മാതാവിൻ്റെ മുമ്പിൽ, വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപ വീട്ടിലാണ്, ഈ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഞങ്ങൾക്ക് പ്രതിഫലമായിട്ട് 1 രൂപ തരണമെന്ന്. ഒരു ഹല്ലലിയ പറഞ്ഞ് ചോദിച്ചത് കൂടിപ്പോയോ? ഇല്ലല്ലോ. ആ പിന്നെ അങ്ങോട്ട് ഒരു അക്കൗണ്ട് ബുക്ക് മേടിച്ച് മാതാവിൻ്റെ പാദാന്തികത്തിൽ കൊണ്ടുവച്ചു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കയറിയിരുന്നു, 100 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലും, എന്നിട്ട് അക്കൗണ്ട് ബുക്ക് എടുത്ത് എഴുതി വയ്ക്കും, ഡിക്രൂസ് 100 പ്രാവശ്യം ചൊല്ലിയെന്ന്. ഞാനിങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ എൻ്റെ ഭാര്യ ഷേളി അങ്ങോട്ട് കയറിയിരുന്നു, അവളും 100 പ്രാവശ്യം ചൊല്ലിയിട്ട് അവൾ എഴുതി വയ്ക്കും, ഷേളി 100, മൊത്തം 200. അവളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന മോള് ഡോണാമേരി, അവൾ കയറിയിരുന്ന് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് അവൾ എഴുതി വയ്ക്കും, ഡോണാമേരി 100, മൊത്തം 300. അവൾ ഇറങ്ങുമ്പോൾ എൻ്റെ ഇളയ മോള് സോണാമേരി, അവൾ കയറിയിരുന്ന് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് അവൾ എഴുതി വയ്ക്കും, സോണാമേരി 100, മൊത്തം 400. ഇറങ്ങുമ്പോൾ ഞാൻ കയറും, ഞാൻ കയറുമ്പോൾ ഭാര്യ ഇങ്ങനെ ഇങ്ങനെ. കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ ഞാനും എൻ്റെ കുടുംബവും ചൊല്ലി തീർത്തത് 450,000 പ്രാവശ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടാതെ മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കുകയും 450,000 രൂപ ഞങ്ങൾക്ക് തമ്പുരാൻ ഒരുക്കി തന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് മന്ദസായിട്ട് പറയുക പ്രിയപ്പെട്ടവരെ, കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മോളും കൂടെ പോയി കടയിൽ പോയി വാങ്ങിച്ചത് 210,000 രൂപയുടെ സ്വർണമാണ്, 51 പവൻ സ്വർണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ മോൾ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി ആ മോള് 51 പവൻ സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ഭാവന കണ്ട് നോക്ക്. എല്ലാം കൂടെ പഠിച്ചു വാരി ഇട്ട് കഴിഞ്ഞപ്പം പാവത്തിന് നേരെ നിൽക്കാൻ വയ്യ, എങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ചോദിക്കൂ, തരുമെന്നേ. അന്തസ്സായി ചോദിക്കൂ, ധൈര്യപൂർവ്വം ചോദിക്കൂ, കുടുംബത്തോടെ ചോദിക്കണം. അല്ല ചുമ്മാ ഒറ്റയും വെട്ടയും ഒക്കെ തിരിഞ്ഞ് ഒരാൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു, ഒരാൾ ഇവിടെ പോയി, അങ്ങനെയല്ല. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഒരുമിച്ചതുപോലെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ചോദിക്കുമ്പോൾ ഒരുമിച്ച് ചോദിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്ക് പ്രശ്നമില്ല. ഒറ്റ തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് ചിലരെല്ലാം, ചില ധ്യാന കേന്ദ്രത്തിൽ ചിലർ വേറെ എവിടെയും അവിടെ എവിടെയൊക്കെ നടക്കുകയാണ്. അങ്ങനെയുള്ളത് കൂട്ടായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ കൂട്ടായ്മ എന്ന് പറയുന്ന കുടുംബ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. യഥാർത്ഥ സ്നേഹം വഴിയെ പോകുന്നവരെ സ്നേഹിക്കുന്നതല്ല, മനസ്സിലായില്ലേ? വഴിയെ പോകുന്നവരെ സ്നേഹിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. ഹല്ലേലൂയ പറഞ്ഞേ. മദർ തെരേസ പറയുന്നതാണ്, നിൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിനക്ക് ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബത്തിൽ ആ സ്നേഹം തുടങ്ങേണ്ടത്, കുടുംബക്കാരെ സ്നേഹിക്കണം. ജീവിത പങ്കാളിയെയും സഹോദരങ്ങളെയും മക്കളെയും ഒക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വരും. ഇപ്പം ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ഓ പോയ ആ കെയറിങ്, കെയറിങ് ആണ് കരുതുന്നത്. രണ്ടെന്താണ്? ഷെയറിങ്, പങ്കുവെക്കുന്നത്. മൂന്നെന്താ പറഞ്ഞു? പ്രേ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് മൂന്നും ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കൃപ ദൈവത്തിൽ നിന്നല്ല കേട്ടോ. നിങ്ങൾ ദൈവത്തെ, യേശുവിനെ നിങ്ങൾ നല്ലതുപോലെ നോക്കാമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് സ്വായത്തമാക്കാം. അവൻ കരുതുന്നവനാ. ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ കൊടുക്കുമെന്ന് 100% അറിഞ്ഞിട്ടാ ആ സ്യൂദാസിൻ്റെ പാദാന്തികത്തിൽ പോയിരുന്ന് അവൻ്റെ പാദം കഴുകി ഉമ്മ വെച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തൻ്റെ തിരുശരീരവും തിരുരക്തവും എടുത്ത് വാഴ്ത്തിയിട്ട് ആദ്യം കൊടുത്തത് അവനാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യൂദാസിനാ പ്രിയപ്പെട്ടവരെ ആദ്യം കൊടുത്തത്. ഇത് കൊടുത്തിട്ടാണ് പറയുന്നത്, സ്നേഹിതാ ചെയ്യാനുള്ളത് പോയി ചെയ്യാം. അപ്പോഴവൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇപ്പം രക്ഷപ്പെട്ടെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. പോകേണ്ടവൻ പോയി കഴിഞ്ഞപ്പോൾ ദൈവപുത്രൻ മഹത്വപ്പെട്ടു എന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കാണിച്ചു തന്നു, നീ നിൻ്റെ ശത്രുക്കളെയാണ് സ്നേഹിക്കേണ്ടത്. നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞു. നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങളറിയണം. കുടുംബവുമായി ബന്ധപ്പെടുത്തി പറയുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, നിൻ്റെ കുടുംബക്കാര് തന്നെയാണ് നിൻ്റെ ശത്രുക്കളെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ശത്രു ഒന്നും വെളിയിൽ നിന്ന് കയറി വരത്തില്ല, എല്ലാം വീട്ടിൽ തന്നെ കാണും. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഭാര്യ തന്നെ. ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഭർത്താവ് തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കല്യാണം കഴിക്കാറായ പെൺകൊച്ചുങ്ങളോട് ചോദിക്കണം, നിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന്. അപ്പോൾ പറയും, തള്ള തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. ആമ്പിള്ളേരോട് ചോദിക്കണം, നിൻ്റെ ശത്രു ആരാണെന്ന്. തന്തയാണെന്ന് പറയും. ഭയങ്കര ലെഫ്റ്റ് റൈറ്റ് ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
നിന്റെ കൂട്ടി വീട്ടിൽ കൂടെയുള്ളവരെ കൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നവരെ നീ സ്നേഹിച്ച് കഴിയുമ്പോൾ എല്ലാം നേരെയാകും പ്രിയപ്പെട്ടവരെ. ഒരു പ്രയാസവുമില്ല. സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും സഹോദരങ്ങളെ സ്നേഹിക്കാതെ ഞങ്ങൾ വലിയ വിശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പച്ചക്കള്ളമെന്നാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അവർ നുണ പറയുക ചെയ്യുന്നത്. സ്വന്തം കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ നിന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. യഥാർത്ഥത്തിൽ എനിക്ക് എന്നോട് തന്നെ സ്നേഹമുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കെൻ്റെ കുടുംബത്തിലുള്ളവരോട് സ്നേഹമുണ്ടോ? ഇത് രണ്ടും നടക്കണമെങ്കിൽ നിനക്ക് ദൈവസ്നേഹമുണ്ടാകണം. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ, എൻ്റെ അടുത്ത് വാ, ഞാൻ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കാം. നിങ്ങൾ വചനഭാഗം ഏതെടുത്ത് വാങ്ങിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹമല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ യേശുവിൻ്റെ വശസ്സിൽ ഇങ്ങനെ ചാരിക്കിടന്ന യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോഴും ലേഖനം എഴുതിയപ്പോഴും അന്തസ്സായി എഴുതി വച്ചിരിക്കുന്നത് ദൈവം സ്നേഹം തന്നെ എന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ഗോഡ് ഈസ് ലവ്. എന്താ പറഞ്ഞ ഈ വശത്തിൽ കിടക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഭാവന കണ്ടിട്ടുണ്ട്. ഇപ്പം അതാ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. ഇവർ ആഹാരം കഴിക്കാൻ നേരത്തെ ഈ കൊച്ചു കുഞ്ഞു ഓടിച്ചെന്ന് മടിയിലോട്ട് കയറിയാൽ എന്ത് പറയും? തിന്നാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ തിന്ന് കഴിഞ്ഞ് വന്ന എടുത്തോളാന്ന് പറയും. മനസ്സിലായി? സ്വന്തം അമ്മയ്ക്ക് പോലും ഭക്ഷണം കഴിക്കാത്ത കൊച്ചു വരുന്ന അസ്വസ്ഥതയാണ്. പക്ഷേ ഒടുവിലത്തെ അത്താഴ സമയത്ത് യേശുവിൻ്റെ വശത്തിൽ കിടന്നത് യോഹന്നാനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാന്ന് പറഞ്ഞാൽ മീൻ പിടുത്തക്കാരനാണ്, നല്ല തടിയും മണ്ണൊക്കെ ഉള്ളവൻ. അവനെയാണ് പിടിച്ച് നെഞ്ചിലിട്ടുകൊണ്ട് ആഹാരം കഴിക്കാനിരിക്കുന്ന. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഈ നെഞ്ചത്തിട്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റുകൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റുകൊടുക്കുന്നു. പത്രോസിന് അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് നെഞ്ചി കിടക്കുന്ന യോഹന്നാനെ നോക്കിയിട്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചെന്ന് ആരാന്ന് ചോദേരടാ. നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ ഭാര്യ അകത്ത് നിന്ന് ഭർത്താവിനോട് ചോദിക്കത്തില്ലേ ആരാ? കുടിക്കാൻ കൊടുക്കണം ഭർത്താവ്. ഞാൻ ഉടനെ ഭാര്യ സ്നേഹമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ കൊടുക്കും. പേടിച്ച് കുടിച്ചിട്ട് പിന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് അടുത്ത് ആംഗ്യം ചോദിക്കും, പോന്നില്ലേ? തിന്നോണ്ടേ പോത്തോളാ, പോകാൻ പറ. വളരെ ഭർത്താവ് പറയും, ഞങ്ങൾ അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പള്ളിയിലോട്ട് പോകുന്നത് പറയും. അല്ലെങ്കിൽ പറയും, ഞങ്ങൾക്കിന്ന് ഉപവാസമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉപവാസം എന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ആരും ഇരിക്കത്തില്ല കേട്ടോ. അവരപ്പോഴേ സ്ഥലം വിട്ട് പോകും. ഇതുപോലെ ആംഗ്യം കാണിച്ചാണ് പത്രോസ് ചോദിക്കുന്നത് ആരാന്ന് ചോദിക്കാൻ. യോഹന്നാൻ ചെയ്ത പണിയെന്തെന്നറിയോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അവൻ ഇച്ചിരി കൂടെ ചേർന്ന് കിടന്നു യേശുവിൻ്റെ നെഞ്ചിലേക്ക്. ഭർത്താക്കന്മാരെ ഭാര്യമാർ വന്ന് ഒട്ടുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്തോ ഒപ്പിക്കാനാണ് വരുന്നതെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുപോലെ ചേർന്ന് കിടന്നിട്ട് ചോദിച്ചു ആരാ ഒറ്റ കൊടുക്കാൻ പോകുന്നതെന്ന്. നല്ല ഭാഷയിൽ യേശുനാഥൻ പറഞ്ഞു, ഈ അപ്പക്കഷ്ണം എടുത്ത് മുക്കി ഏതവൻ്റെ വായിലാണോ വെച്ച് കൊടുക്കുന്നത് ആ സാധനം തന്നെ എന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം പറഞ്ഞ് ഇത് പറഞ്ഞിട്ടാണ് യൂദാസിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തത്. എന്നിട്ടും ശിഷ്യന്മാരിങ്ങനെ അന്താളിച്ച് നോക്കി ഇരുതിക്കുകയാണ്. മനസ്സിലായില്ലേ? അവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചെന്നേ തിരുനാളിന് അപ്പം മേടിക്കാൻ പോയതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. കർത്താവ് വേദനയോടെ പറഞ്ഞത് എന്നെ ഒറ്റയ്ക്ക് കൊടുക്കാൻ പോകുന്ന പോകുന്നു പറഞ്ഞപ്പോഴേ അവർക്കതൊന്നും പറയണ്ട, തിരുനാളിന് എന്ത് തിന്നാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. നമ്മുടെ സഭയിലും നമ്മുടെ പള്ളികളിലുമൊക്കെ നടക്കുന്നതാ തമ്പുരാൻ ഇവിടെ മുറിക്കപ്പെടുമ്പോൾ അറക്കപ്പെടുമ്പോഴും നമ്മുടെ എന്താണ് ഉച്ചയ്ക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിഞ്ഞില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. മനോഭാവത്തിൻ്റെ മാറ്റത്തിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്, വചനം പഠിപ്പിക്കുന്നത്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഞാനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞുണ്ട്. ഞാനായിരിക്കും എൻ്റെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് തീരുമാനിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അവളെ സ്നേഹിക്കുമെന്ന് തീരുമാനിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവൾ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ കാര്യം മുഴുവൻ ഞാൻ അവളോട് പറയുമെന്ന് തീരുമാനിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കും, അവരുമായി ഞാൻ പങ്കുവെക്കുന്നൊക്കെ തീരുമാനിച്ചാൽ ജീവിതം അടിപൊളിയാകും, ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയട്ടെ, അബ്രഹാമിനെ പോലെയാണ്. ആദ്യം ഒരു ഭാര്യയേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു തന്നു. അവർ കല്യാണം കഴിച്ച് രണ്ട് മരുമക്കളെ കിട്ടി. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നാല് പ്രസവിച്ചു തന്നു. ആകെ മൊത്തം ടോട്ടൽ ഇപ്പോൾ 10 പേരാണ്. ഹല്ലേലൂയ പറഞ്ഞേ. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. കൂടുമ്പോൾ എന്തുണ്ടാകണം?
ഇമ്പം ഉണ്ടാകണം. അതാണ് കുടുംബം. ചാടി എഴുന്നേക്കാമോ? നമുക്കൊക്കെ കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ ഗാനം ഒരുമിച്ച് പാടാം. എല്ലാവരും പാടണം, ഹൃദയപൂർവ്വം പാടണം. ചുമ്മാ പാടാൻ വേണ്ടി പാടരുത്. അധരം കൊണ്ട് പാടിയിട്ട് ഒരു കാര്യവുമില്ല, മനസ്സിലായില്ലേ? ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് ഏറ്റു പറയണം. നീ ഇത് തീരുമാനമാക്കണം, എൻ്റെ കുടുംബം ഞാൻ സ്വർഗമാക്കും, എൻ്റെ കുടുംബത്തിൽ ഇമ്പമുണ്ടാകണം, ഞങ്ങൾ എന്ത് വന്നാലും പങ്കുവെക്കുന്നവരാകും, പ്രാർത്ഥിക്കും. ഈ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ 21-ാമത്തെ ഈ ബൈബിൾ കൺവെൻഷൻ നിങ്ങൾക്കും ഞങ്ങൾക്കും അനുഗ്രഹമായിരിക്കും. കരങ്ങളടിച്ച് താളാത്മകമായി പാടാം. ഡാൻസ് ആടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ല? ഇവിടെ വെച്ച് ആടിയാൽ ആടിയത് തന്നെ, പിന്നെ ഇനി ഒരിടത്തും പോയി കിടന്ന് ആടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരുങ്ങി നിൽക്കുക, ഇപ്പം വരുന്നതായിരിക്കും. മറ്റ് കരങ്ങളടിച്ച് സന്തോഷത്തോടെ കുടുംബമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. കുടുംബോളിമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. സന്തോഷത്തോടെ കാലുകളൊക്കെ ഇങ്ങനെ മാറ്റിച്ചവിട്ട, നല്ല രസമായിരിക്കുമെന്നേ. ഒന്ന് കാലുകളൊക്കെ ഒന്ന് മാറ്റി നിന്ന് ചലിച്ച എല്ലാവരും ഇരുന്നെടുത്ത് നിന്നെടുത്ത് നിന്ന് മാറി കാലുകൾ മാറ്റി വെച്ച് എല്ലാവരും പാടി പാടി. കുടുംബോളിമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. പഠിക്കേ. കുടുംബോളിമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ഞങ്ങളുടെ കുടുംബം യേശുവിൻ. ഇടതുവശവും വലതും വശവും നിൽക്കുന്നവരെ നോക്കിയേ, അവർക്ക് വല്ല അനക്കം ഉണ്ടോ എന്ന് നോക്ക്, അവരുടെ മുഖത്ത് സന്തോഷമുണ്ടോ എന്ന് നോക്ക്, ചിരിച്ചു കാണിക്കുന്നേ. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നാ വളരുന്നു. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നാ വളരുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചോണ്ട്. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം. കുടുംബോളിമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ഇരുവശങ്ങളിലേക്കും കരമടിച്ച് ആടിപ്പാടി എല്ലാവരും ശരീരമൊക്കെ ഒന്ന് അനക്കിക്കോ കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള മാറാ രോഗങ്ങൾ, ഡയബറ്റീസോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി പോട്ടെ. എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ച എല്ലാവരും ഒന്ന് വട്ടം കറങ്ങിക്കേ നിന്നെടുത്ത് നിന്ന്. എല്ലാവരെയൊക്കെ ഒന്ന് നോക്കി ചിരിച്ചേ. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ചിരിച്ച് സന്തോഷത്തോടെ പാടുക. ഒരു വലിയ അഭിഷേകം നമ്മുടെ കുടുംബജീവിതത്തിൽ നിറയട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞ എല്ലാവരും ദുഃഖങ്ങൾ വന്നാൽ പങ്കുവെച്ചോതി ആശ്വാസം വരുവോളം സ്തുതി പാടും. ദുഃഖങ്ങൾ വന്നാൽ പങ്കുവെച്ചോതി ആശ്വാസം വരുവോളം സ്തുതി പാടും. ദുഃഖങ്ങൾ വന്ന പങ്കുവെച്ചോതി ആശ്വാസം വരുവോളം സ്തുതി പാടും. കൂട്ടായി നിശ്ചയിച്ച് കൂട്ടായി പ്രവർത്തി ഫലം കൊയ്യും.
കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി നിശ്ചയിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ചോണ്ടേ. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം. സന്തോഷത്തോടെ പോരാ 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 എല്ലാവരും അടിപ്പാടി. വാ തുറന്ന് ശക്തിയോടെ ശ്രദ്ധിക്കുന്നു. നിന്റെ ശബ്ദം കർത്താവ് കേൾക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ശ്രദ്ധിക്കുന്നു 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 ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുടുംബത്തെ കുറിച്ച് പ്രമാറ്റം കുടുംബജീവിതം വിശുദ്ധമാക്കുന്ന എങ്ങനെയെന്ന് ടിക്കസ് സാർ പങ്കുവെച്ചു എങ്കിൽ അതിൻ്റെ വെളിച്ചത്തെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ സൗഖ്യവും അനുഗ്രഹവും കഥാ ഒരുക്കുന്ന വ്യത്യസ്തമായ ശുശ്രൂഷ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹവും സൗഖ്യവും എല്ലാം കഥാവ് നിനക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അനുഗ്രഹം പ്രാപിച്ച ഒന്നിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഇരിക്കെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീസ് ചെയ്ത നമ്മൾ കാണാം. ഒരു നിമിഷം കാര്യങ്ങൾ ഉയർത്തി ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ സാക്ഷ്യ ശുശ്രൂഷ. എല്ലാവരും സ്തുതി ചെയ്യും, തുറന്നൊന്ന് സ്തുതി ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകമായി നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നീ സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ അവർ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ വലക്കാലിൽ നിന്ന് വരുന്നു, തൃശ്ശൂരിൽ വലക്കാലിൽ നിന്ന് വരുന്നു. എനിക്ക് ഒക്ടോബർ 8-ാം തീയതി ചുമയായിട്ട് അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അവർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ലങ്സിൽ ക്യാൻസർ ആണെന്ന്. അവിടെ ഞാൻ 32 ദിവസം ഓർമ്മയില്ലാതെ കിടന്നു. അവിടെ നിന്ന് അവര് എൻ്റെ 2 പള്ളയിൽ തുളച്ച് അവിടെ നിന്ന് വെള്ളം കുത്തിയെടുത്തിട്ട് പറഞ്ഞു ഇനി രക്ഷയൊന്നുമില്ല, 2 ദിവസം ഇയാൾ ജീവിക്കുള്ളൂ. ഞാൻ 32 ദിവസം ഓക്സിജൻ വെച്ചാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ ഓക്സിജൻ സെറ്റ് ചെയ്ത് അവിടെ ആകുമ്പോൾ ഓക്സിജൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ കൊണ്ടുപോയി കെടുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോകാനുള്ള ഇത് നോക്കിയപ്പോൾ ഓക്സിജൻ സെറ്റ് ചെയ്യാൻ പാലിയേറ്റീവ് കെയറിൽ അല്ലാതെ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ 2 ദിവസം കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു 2 ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ എന്ന്, അതിനുശേഷം കൊണ്ടുപോകാന്ന്. അന്ന് വൈകി ഇവിടെ എൻ്റെ അനുജത്തി ഈ ഹാബിത്തായി വന്ന്. നിങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ മകൾക്ക് ക്യാൻസർ ആയിരുന്നു, 2 ദിവസം മാത്രം ഡോക്ടേഴ്സ് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകളാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ അനുജത്തെയും ആങ്ങളെയും പറഞ്ഞ് വീട്ടിൽ കൊണ്ടിട്ടൊന്നും ചെയ്യാനില്ല, അവിടെ കിടത്തിയിട്ട് ഗാകുലത്തെ ധ്യാനത്തിന് വന്നു.
എൻ്റെ അനുജത്തി ധ്യാനത്തിൽ പങ്കെടുത്തു. ആ സമയത്ത് കർത്താവ് വെളിപ്പെടുത്തി. അപ്പോൾ ആ ഒരു സന്ദേശമാണ് ആ മകളും ഇപ്പൊ പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് പിറ്റേ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 10 ദിവസം എനിക്ക് രാവും പകലും നോക്കിയിരുന്നു എൻ്റെ മരണം കാത്ത്. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. അവിടെ നിന്ന് 15 ദിവസം കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാട്ടുവാൻ കൊണ്ടുചെന്നപ്പോൾ ഞാൻ നടന്നാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി എന്നെ കണ്ടപ്പോൾ. എന്നോട് ചോദിച്ചു സുഖമാണോ എന്ന്. അങ്ങനെ സുഖമാണെന്ന് പറഞ്ഞു. എനിക്ക് അസുഖം ചുമ പിടിച്ചപ്പോൾ ഞാൻ 60 കിലോ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് 42 കിലോ ആയി മാറുകയും ചെയ്തു. അവിടെ പിന്നെ 15 ദിവസം ചെന്നപ്പോൾ ഞാൻ 47 കിലോ ആയി തൂക്കം വെച്ചു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ലെൻസിന്റെ എക്സ്റേ എടുത്ത് നമുക്ക് ഡോക്ടറെ ഒന്ന് അനിൽ ജോസ് സാറിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ലെൻസിന്റെ എക്സ്റേ എടുത്തതിന് ശേഷം എന്നെ അനിൽ ജോസ് സാറിന്റെ അടുത്തേക്ക് വിട്ടു. അവിടെ നിന്ന് എന്നോട് എൻ്റെ ലെൻസ് പഴയ ലെൻസും പുതിയ ലെൻസും കമ്പ്യൂട്ടറിൽ വന്ന് നോക്കിയപ്പോൾ അന്ന് അരിപ്പയായിരുന്ന ലെൻസ് അന്ന് ടെസ്റ്റ് ചെയ്ത ലെൻസ് വെച്ച് ഒത്തു നോക്കിയപ്പോൾ സാധാരണ ഒരാളുടെ ലെൻസായി മാറിയിരിക്കും. കൈയടിച്ച് നല്ലൊരു കൈയടി കൊടുത്തു അന്ന് പറഞ്ഞേ. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം 7.5 മാസമായി ഞാൻ എൻ്റെ വീടിൻ്റെ ജോലികളെല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. അത് ഈ കാകുൽത്താനാഥൻ്റെയും നാഥയുടെയും അനുഗ്രഹത്തോടെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ പറഞ്ഞു. പ്രൈസ് അലോൺ. നിങ്ങൾക്ക് വന്ന ദിവസം ഞാൻ ഈ സഹോദരിയെ പറ്റി സാക്ഷ്യം പറഞ്ഞത് 2 ദിവസം എന്ന് പറഞ്ഞു. ഇന്ന് 3.5 വർഷമായി സഹോദരി ജീവിക്കുന്നു. ലങ്സിന് താഴെ ക്യാൻസർ ആയിരുന്നു. കർത്താവ് സൗഖ്യം നൽകി. അച്ഛനെ സാക്ഷ്യം കേൾപ്പിക്കുന്നത് രോഗികളെ നക്കത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണം. വൈകുന്നേരം രോഗികൾക്ക് പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. ഈ മകള് മരിക്കേണ്ടായിരുന്നു, ദൈവത്തെ നിശ്ചയമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 16 ഈ സഹോദരി മകൻ്റെ കല്യാണം ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും രോഗികളെ മക്കൾ പ്രാർത്ഥിക്കുക, ഇവർ മക്കൾ സൗഖ്യം കിട്ടാൻ വേണ്ടി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത സാക്ഷി നമുക്ക് കേൾക്കാം. ഒരു തികഞ്ഞ മദ്യപാനിയെ മദ്യപാനിയായ സഹോദരനാണ്. അപ്പോൾ ഏതെങ്കിലും അടിമത്വം അനുഭവിക്കുന്ന ഇന്ന് അച്ഛൻ പറഞ്ഞു കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയാണ്. അപ്പോൾ രോഗിയുടെ മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഗ്രേസിയെ സാക്ഷ്യം കേൾപ്പിച്ചു. ഇനി അടുത്ത് എന്തെങ്കിലും മദ്യപാനമോ തെറ്റായ ബന്ധങ്ങളോ മയക്ക് മരുന്നോ അങ്ങനെയൊക്കെ അടിമത്തം അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവർക്ക് വിടുത കത്ത തരൂ എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം കേൾക്കാം. എന്റെ പേര് ഫ്രാൻസിസ്. ഫ്രാൻസിസ് വയനാട് കൽപ്പറ്റ. വയനാട് കൽപ്പറ്റ പങ്കെടുത്തിരുന്നു. പക്ഷേ അനുഭവം ഫ്രാൻസിസ് കിട്ടിയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടിയത് എന്റെ മദ്യപാനം നിർത്തിയ മദ്യപിക്കതാണ് ഈ അദ്ദേഹത്തിന്റെ പണി എന്ന് അത്രമാത്രം അഡിക്റ്റഡ് അനുഭവിച്ച ഒരു സഹോദരൻ. പള്ളിയിൽ വലിയൊരു പാട്ടുകാരനായിരുന്നു. എല്ലാ പിതാക്കന്മാരുടെ കുർബാനയിലൊക്കെ പാടിയിട്ടുള്ളതാണ്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഞാനൊരു മദ്യപാനിയാണെന്ന് അറിയില്ലായിരുന്നു. ഓ, അറിയില്ലായിരുന്നു. ഒക്കെ ഞാൻ ഒളിച്ചു വെച്ചുകൊണ്ട് ഞാൻ തമ്പുരാന്റെ മുന്നിൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ മദ്യം കഴിക്കും. അപ്പൊ ഈ കുംഭസാര സമയത്ത് ഒരു മദ്യപാനത്തോട് പറയാറുണ്ടായില്ല? ഇല്ല, ഞാൻ കുംഭസാരത്തിന് 10 കൊല്ലമായി. ഓ, അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും കുംഭസാരക്ക് ഈ പാപം പറയേണ്ട പേടി ഓർത്തിട്ടാണോ? പാപം കേട്ട് പറയേണ്ട പേടി ഓർത്തിട്ടും അച്ഛൻ്റെ അടുത്ത് കുംഭസാരിക്കാൻ വേണ്ടി പോയി ക്യൂ നിൽക്കും. അവിടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോ അവിടെ നിന്ന് മാറിക്കളയും. ആരും എന്നെ പിടിച്ചു വലിക്കുന്നു. ആര് നീ ഒന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ കുംഭസാര കൂട്ടിന്ന് ഇറങ്ങി ഓടിക്കളയോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രയാസങ്ങൾ എനിക്ക് വന്നിരുന്നു. പേടിക്കണ്ട, കുമ്പസാരക്കൊണ്ട് അച്ഛൻ ഓടില്ല. ഇനി എന്നിരുന്നാലും ഈ പരിചയമുള്ള അച്ഛനായതുകൊണ്ട് അച്ഛൻ്റെ ഒപ്പം പാട്ട് പാടുന്ന വ്യക്തി ആയതുകൊണ്ട് മദ്യപിക്കുന്ന വ്യക്തി ആണെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ടായിരുന്നു, പേടിയായിരുന്നു എനിക്ക്. മദ്യപിക്കുന്ന മാത്രമല്ല, കാരണം ഞാൻ കുറെ അനാവശ്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അച്ഛനോട് എങ്ങനെ ഞാൻ ഏറ്റു പറയാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ കൂടിപ്പോൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റിയോ? അദ്ദേഹത്തിൽ കൂടിപ്പോ ചൊവ്വാഴ്ച ദിവസം കുമ്പസാരിക്കുമ്പോ ഞാൻ എന്റെ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഞാൻ കുമ്പസാരിച്ചത്. ചെയ്തു പോയ പാവങ്ങൾ ലൂക്കസ് സുവിശേഷങ്ങൾ 5 അധ്യായത്തിൽ 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ദൂർത്തൂർത്തന്റെ അനുഭവം അതേമാതിരിയായിരുന്നു ഞാനും. അപ്പൊ നല്ലൊരു കുമ്പസാരം എനിക്ക് കുമ്പസാരം കൂടാൻ എനിക്ക് സാധിച്ച് എന്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ്
ഇപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമാണ്. കാരണം ഓരോ ദിവസങ്ങളും ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കളും വളരെ സന്തോഷത്തോടെ എന്നോട് പെരുമാറുന്നത്. പാപത്തിന്റെ അവസ്ഥയാകുമ്പോൾ സന്തോഷം നമുക്ക് നഷ്ടമാകും. എന്നാൽ നല്ലൊരു കുടുംബസാരത്തിലൂടെ ഇന്ന് ഫ്രാൻസിന്റെ കുടുംബം സന്തോഷം അനുഭവിക്കാം. പിന്നെ എന്താ ഫ്രാൻസിനെ പങ്കുവെക്കാനുള്ളത്? പിന്നെ എനിക്ക് പങ്കുവെക്കാനുള്ളത്, എന്റെ ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യവും ഇതൊക്കെ ആയിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഏത് ഫംഗ്ഷനും ചെയ്തിട്ടുണ്ടോ, മറ്റേ കല്യാണം അല്ലാതെ തന്നെ മരണ വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യം വെച്ചാൽ മതി, ഈ മദ്യപന്മാർക്കൊരു സാധനമുണ്ട്, കാരണം വെച്ചാല് അവർക്ക് അറിയാം എവിടെ സാധനം ഉള്ളതെന്നുള്ളത്. അപ്പൊ അതും എനിക്ക് കിട്ടുമായിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ ഒരു മദ്യപാനത്തെ അവസ്ഥയാണ് എനിക്കിപ്പോ ആ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയപ്പോ എനിക്ക് യാതൊരു ഇതിലും വിഷമമില്ല, കാരണം എനിക്ക് മദ്യപിക്കുന്നുണ്ടെന്നുള്ള തോന്നലില്ല. പിന്നെ കൂടാതെ ഒരു കാര്യം മാത്രം പറയാം, ഞാൻ മദ്യ മേടിക്കാൻ പോണ സ്ഥലത്ത് എന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിലും ആ മദ്യഷാപ്പിന്ന് എനിക്ക് കടം കിട്ടുമായിരുന്നു. അത്രക്കും കുമ്പസാരിച്ചില്ലായിരുന്നു, ധ്യാനത്തിൽ പങ്കെടുത്തു, കുമ്പസാരം കഴിച്ചു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ പ്രൈസലോൺ മദ്യപാനത്തിന്റെ അവസ്ഥയാണ്. നമുക്കറിയാം സഹോദരന് വിടുതൽ കിട്ടി എങ്കിലും ഒന്ന് കണ്ണടച്ച്, ഇന്നത്തെ വീണ്ടും ആ ഒരു മേഖല എല്ലാ മക്കളും ഒന്ന് കണ്ണടച്ച് മദ്യപാനത്തെ അടിമത്വം അനുഭവിക്കുന്ന മക്കള് കണ്ണടയ്ക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ നിനക്ക് ആ മേഖല വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ച് ഏതെങ്കിലും ആ തരത്തിൽ വിടുതൽ വേണമോ, മദ്യപാനം മയക്കുമരുന്നോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷയോട് ഇനി വിടുതൽ ഭാവിക്കാൻ ആഗ്രഹിക്കാം. പ്രൈസ് ദ ലോർഡ്. കണ്ടു നോക്ക്. ഇനി അടുത്ത് നമ്മൾ ഒരു ക്യാൻസർ രോഗിയായ മകളുടെ അവസ്ഥ നമ്മൾ ധ്യാനിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ ഇന്നലെ ക്ലാസ്സെടുത്ത് പറഞ്ഞു, ശ്രദ്ധിക്കണമേ. അതായത് പ്രൈസ് അലോൺ പറഞ്ഞ ഹാലലുയ ഹാലലുയ. അതായത് ഒരു കുടുംബത്തിൽ ദുരിതങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുന്നു. ആ ദുരിതങ്ങൾ ദുരന്തങ്ങളായി വേണി ചിന്തിക്കാമായിരുന്നു. അവിടെയൊക്കെ ഒരു മകളും കുടുംബവും എങ്ങനെ ശക്തിയോടെ പിടിച്ചു നിന്നു എന്ന് കാണിക്കാനുള്ള ഒരു സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം. ഞാനൊരു സഹോദരിയെ പരിചയപ്പെടുത്തിയ നമ്മുടെ പേരെന്താ? ലിജിയുടെ വീട് എവിടെയാണ്? തൃശ്ശൂരടുത്തുള്ള പള്ളിക്കുന്ന സ്ഥലത്താണ് ലിജി. ലിജിയാണ് വിളിക്കുന്നത്. ചിരിക്കുന്ന ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ രോഗമൊന്നുമില്ലാത്ത ലിജിക്ക് രോഗമുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ വലിയ അത്ഭുതമായ കരസ്പർശനത്താൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടി. ഹാലലുയ ഹാലലുയ. നിങ്ങളൊന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തി പ്രാപിക്കുമെന്നാണ്. ലിജിയുടെ സാക്ഷ്യവും ലിജിയുടെ കുടുംബാംഗങ്ങളുടെ സാക്ഷ്യവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നും. പ്രത്യേകിച്ച് ലിജിയുടെ കുടുംബാംഗങ്ങൾക്ക് സംഭവിച്ച മാനുഷ്യത്വത്തെ നോക്കുമ്പോൾ ദുരിതങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുന്ന അവസ്ഥയിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായി വേണി ചിന്തിക്കാം. അവിടെ ഒന്നും തളരാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറെ സന്തോഷവതിയായിട്ട് ഇപ്പോൾ അനേക മക്കൾക്ക് യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്ന ലിജിയെ കർത്താവ് ഉയർത്തി. ലിജിയുടെ കുടുംബത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഏറെ ദുഃഖത്തിന്റെ ഒത്തിരി സംഭവത്തിലൂടെ ലിജി കുടുംബം കടന്നുപോയി. ലിജിയുടെ ദുഃഖം കഴിഞ്ഞിട്ട് 3 മാസമായപ്പോൾ ലിജി ക്യാൻസർ രോഗിയാണ് തിരിച്ചറിയാൻ സാധിച്ചു. ഏതൊരു കുട്ടിയെ പോലെ ഒത്തിരി സ്വപ്നമായിട്ട് വിവാഹ ജീവിതം ആരംഭിച്ചതാണ്. നോക്കിയ ഫോട്ടോയിലേക്ക് ലിജിയുടെ വിവാഹ ഫോട്ടോ. 3 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ക്യാൻസറായി മാറുന്നു. നോക്കി, ഇതാണ് വിവാഹത്തിന്റെ ഫോട്ടോ. നമ്മൾ നോക്കുക. ഇനി ഇത്ര മനോഹരമായ ഒരു ഫോട്ടോയാണ്. വീണ്ടും 3 മാസം കഴിഞ്ഞുള്ളൂ ക്യാൻസർ രോഗിയ. 3 മാസം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കുക. ക്യാൻസർ രോഗമായി ക്യാൻസർ രോഗത്താല് ലിജിയുടെ മുടിയൊക്കെ പോയ അവസ്ഥ. ഈ ഫോട്ടോ നമ്മൾ കാണുകയാണ്. വീണ്ടും
രുചിയുടെ ജീവിത യാത്രയിലേക്ക് ഒത്തിരി ശുശ്രൂഷയായിട്ട് തമ്പുരാണ്ട് ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. ലിജിയുടെ പല ഫ്രണ്ട്സും പറഞ്ഞു നീ ഒത്തിരി ശുശ്രൂഷ ചെയ്താൽ ഈശോയ്ക്ക് വേണ്ടി ജീസസ്സായിട്ട് ഒത്തിരി ആക്റ്റീവായിട്ട് ഓടി നടന്ന് പ്രാർത്ഥനയെ പങ്കെടുത്ത് ഒക്കെ ജീവിച്ചതാ പലരും പറഞ്ഞു എന്റെ നിനക്ക് പറ്റിയത് ആ തരത്തിൽ ലിജിയെ കത്ത ഉയർത്തി മറ്റൊരു ഫോട്ടോ ഒന്ന് നോക്കാം. ലിജി നടത്തുന്ന ആങ്കറിംഗ് ശുശ്രൂഷ ലിജിയുടെ ലിജി നടത്തുന്ന ആങ്കറിംഗ് ശുശ്രൂഷ ലിജിക്ക് ക്യാൻസർ രോഗം വരുന്നു. അത് മാത്രമല്ല അതിനു മുന്നായിട്ട് കുടുംബത്തിൽ ഒന്നൊന്നോ ദുഃഖങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ അപ്പച്ചൻ എന്താ ജോലി എന്ന് പറഞ്ഞത് അപ്പച്ചൻ കോൺട്രാക്ടായിരുന്നു. അങ്ങനെ എന്താ സംഭവിച്ചത് മോളെ? ഒരുപാട് വർഷമായിട്ട് അപ്പച്ചൻ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു. സർജറി കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും ആദ്യമായിട്ട് ഇത്രയേറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പണിയെടുത്ത് നടന്ന സഹോദരന ഒരിക്കലും അവിടെ സംഭവിച്ചില്ല. സർജറി കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ബിൽഡിംഗ് വീണു. മൂന്ന് പേർക്ക് മൂന്ന് പേര് ഒരാൾ നല്ല ഗൗരവമായ അപകടം സംഭവിച്ചു. നോക്ക് രണ്ടാമത്തെ സംഭവം. പിന്നെ വേറെ എന്റെ മോളെ വീട്ടില് സിവിൽ എഞ്ചിനീയർ ആണ്. ഒരു മണിക്കൂറ് കൂടെയുള്ള ആള് മരിച്ചു അല്ലേ സഹോദരൻ? ഇപ്പൊ മാത്രം മൂന്നാമത്തെ ദുരന്തം പോലെ നമുക്ക് തോന്നാം. പിന്നെ കുടുംബത്തിൽ വരുമ്പോളെ അതുപോലെ ഏറ്റവും ദുഃഖത്തിന്റെ അവസ്ഥയിൽ കിടന്നുള്ള അവസ്ഥ തോന്നോ? എന്റെ ഓക്കെ. ലിജിയുടെ സാക്ഷ്യം ഇതാണ്. ഷോർട്ടായിട്ട് പറയാം. നമുക്ക് കുറേ ഇത് പല മേഖല സാക്ഷ്യങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയ കുടുംബത്തിലെ അഞ്ചു പേർക്ക് ഒരുപോലെ വലിയ ദുരിതങ്ങൾ സംഭവിക്കുന്നു. ഈ മോൾക്ക് ക്യാൻസർ, വിവാഹം കണ്ട് രണ്ട് മൂന്ന് മാസമായുള്ളൂ. നോക്ക്, ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടിയിടുന്ന ഒരു ജീസസിന്റെ ആക്റ്റീവായ പെൺകുട്ടിയായിരുന്നു. വീണ്ടും ഈ സഹോദരൻ കോ സിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഒരുമിച്ച് കല്യാണമായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ബേബി അബോർട്ടായി പോയി. ഇനി ഇതിൻ്റെ ആംഗ്ല സിവിൽ എഞ്ചിനീയർ കോൺടാക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇടിഞ്ഞ് വീണു, കൂടെയുള്ള ചക്ക മരിച്ചു. ഇവന് രക്ഷ ഒരു നാരോ എസ്കേപ്പായിരുന്നു. അപ്പൻ്റെ ഇത് അമ്മയുടെ ഇത് എല്ലാ തരത്തിലും ഈ ദുരിതങ്ങളൊന്നായി സംഭവിച്ചു. എന്നാലും പ്രാർത്ഥനയിൽ ആഴപ്പെട്ട നിമിഷം അതെല്ലാം അവർ മനോഹരമെടുത്തു. നോക്ക്, ഈ കൊച്ചിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഈ കൊച്ചിൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് പരിഭവം പറയാൻ പറ്റുമോ? ഇല്ല. അതിനൊച്ചൻ കാണിച്ചതാ. പ്രൈസ് ദ ലോർഡ്. ഓ പ്രൈസ് ദ ലോർഡ്. ടാറ്റ തന്നെ നാളെ തരാൻ പറ്റത്ത ഇപ്പത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കുട്ടിയില്ലാത്ത രണ്ട് ദമ്പതിമാരുടെ സാക്ഷ്യം അച്ഛൻ ഓരോ മേഖലകൾ കാണിച്ചു തരാം. അതിന് അലിയുര സൗഖ്യത്തിന്റെ വേറെ ശുശ്രൂഷ കാണിച്ചു തരാം. എന്റെ പേര് രേന, സ്ഥലം ചങ്ങാനൂര്. ഞാനൊരു അധ്യാപികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളായിട്ട് എൻ്റെ കണ്ണിലെ എപ്പോഴും കുരുക്കൾ വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ധ്യാനത്തിന് വന്നിരുന്ന സമയത്ത് ഞാനത് മാറാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിരുന്നൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ ആണ് അത് ഈ കൺപോളയുടെ ഉള്ളിലാണ് ഈ കുരുക്കൾ വന്നിരുന്നത്. പുറത്തേക്ക് അത്ര വിസിബിൾ അല്ല. അപ്പോൾ അത് അലിയിച്ച് കളയാനായിട്ട് കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു. അതുപോലെ മരുന്ന് ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളത്തെ ഒരു മെഡിസിൻ യൂസ് ചെയ്ത ശേഷം വീണ്ടും പോയി കാണിച്ചപ്പോൾ കുറച്ചുകൂടി അത് കറക്റ്റ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കീറി കളയാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അതനുസരിച്ച് ഒരു തവണ ആ കുരു കീറി കളഞ്ഞു. അത് കഴിഞ്ഞൊരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കൺപോളയുടെ ഉള്ളിൽ കുരുക്കൾ വന്നു തുടങ്ങി. വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ വീണ്ടും മെഡിസിൻസ് തന്നു. പക്ഷെ അത് മാറിയില്ല. പിന്നെ വീണ്ടും അത് കട്ടി വെച്ചപ്പോൾ ഇത് കീറാന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. ചിലരുടെ ഒരു രീതിയാണ് എന്നെ കണ്ണിൽ എപ്പോഴും കുരുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. അത്ര ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമുക്ക് കീറിക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. കുരുക്കൾ ഇങ്ങനെ എപ്പോഴും കണ്ണിനുള്ളിൽ എപ്പോഴും കുരുക്കൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് പോയി. കുറച്ച് തുള്ളി മരുന്നൊക്കെ എപ്പോഴും ഒഴിക്കാറുണ്ടായിരുന്നു. ധ്യാനത്തിൽ വന്ന് ഇവിടെ ബുധനാഴ്ച ദിവ്യകാരനാഥനെ കയ്യിൽ തന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗസൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ ദിവ്യകാരനാഥനെ തൊട്ട് ആ കൈ ആ രോഗമുള്ള സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു.
ആ സമയത്ത് ഞാൻ ഇത്ര വലിയ രോഗമൊന്നും ഇല്ല, ഞാൻ എന്തിനാ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് എനിക്ക് സൗഖ്യം നൽകണമെന്ന് അത്രയും ഉള്ളൂ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്. ആ ഒരു ശുശ്രൂഷയ്ക്ക് മുൻപ് ഞാൻ കണ്ണില് കൈവശം നോക്കിയപ്പോൾ വളരെ നന്നായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഒരു കുരോടിയുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചു, കണ്ണിൽ കൈവച്ച് നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ തൊട്ട് നോക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ശുശ്രൂഷയുടെ അവസാനം അച്ഛൻ പറഞ്ഞു രോഗസൗഖ്യം നേടിയവർ കൈ ഉയർത്താൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഇടതേ കണ്ണില് കൈവച്ച് നോക്കി, അതുപോലെ തന്നെ വലത്തെ കണ്ണിലും അതേ വിരലുകൾ വെച്ച് നോക്കിയപ്പോൾ രണ്ട് കണ്ണിൻ്റെയും പോളകൾ ഒരുപോലെ സോഫ്റ്റ് ആയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതായത് ആ സമയത്ത് ആ കൈവച്ച് നന്നായിട്ട് കൈ അടിച്ചേ, ആ സമയത്ത് എന്ത് സംഭവിച്ചു? ആ കുരു അങ്ങ് പോയി. അതായത് ദിവ്യകാരുണ്യ ആരാധന സമാപനത്തിൽ സമയത്ത് നിന്ന് അച്ഛൻ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ചെയ്യാത് ആ സമയത്ത് ഇങ്ങനെ ഈശ്വനെ തൊട്ട് പ്രാർത്ഥിച്ചു. ഗാകുൽത്താലിൽ താമസിക്കാത്ത അച്ഛന ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു, കൊച്ചൻ്റെ കൊച്ചു സൗഖ്യം നൽകാത്ത അനുഗ്രഹിച്ചു. വേറെ സാക്ഷ്യം അച്ഛൻ കൽപ്പിക്കാം. കുട്ടികളില്ലാത്ത അവസ്ഥയിൽ കത്താവ് ഞാൻ ഇരിഞ്ഞാലക്കുഴ രൂപതയിലെ കുമ്മത്താട് വടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നത് 4 കൊല്ലം മുമ്പാണ്. അന്ന് കുഞ്ഞിനെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് 8-ാം മാസത്തിൽ എൻ്റെ യൂട്രസിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞു മരിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിൻ്റെ ധൈര്യമൊക്കെ വീണ്ടും കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡായി. അതിനുശേഷമാണ് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആകുന്നത്. ഇവന് പ്രഗ്നൻ്റ് ആയപ്പം 5-ാമത്തെ ആഴ്ച മുതൽ എനിക്ക് നല്ല ശക്തിയായ ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ഓരോ ആഴ്ച ഇടവിട്ട് ബ്ലീഡിങ് വരുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ അപ്പച്ചനും അമ്മച്ചയും ഇവിടെ ഗാകുൽത്താലെ പ്രേക്ഷകരാണ്. അപ്പോൾ അവർ ഫോൺ ചെയ്ത് പറയുമായിരുന്നു. അപ്പോൾ അവരുടെ അച്ഛനോടും സിസ്റ്റേഴ്സിനോടും അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുമായിരുന്നു. അപ്പം പിന്നെ 5 മാസത്തെ ഡീറ്റെയിൽ സ്കാനിൽ അറിഞ്ഞു എൻ്റെ പ്ലാസൻ്റെ ഒരു വ്യത്യാസമുള്ള ടൈപ്പാണ്, ബൈപാർട്ടേക്ക് എന്ന് പറയുന്ന തരം പ്ലാസൻ്റെയാണെന്ന് അറിഞ്ഞു. അപ്പം അത് ഉണ്ണിയായിട്ട് വളരെ ചെറിയൊരു ബന്ധമേ ഉള്ളൂ. അപ്പം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നും അതിൽ നിന്ന് ന്യൂട്രിയൻസ് മുഴുവൻ കുഞ്ഞിന് ലഭിക്കില്ല എന്നും ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഫോണിലൂടെ നിരന്തരമായിട്ട് ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രസവ സമയം ആയപ്പോഴേ എനിക്ക് പെയിൻ വരുമ്പോൾ മോൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം താഴ്ന്നു പോവായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉടനടി ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ ഓസ്ട്രേലിയയിൽ പ്രസവ സംബന്ധമായിട്ട് അപ്പച്ചനമ്മച്ചയോടെ ഉണ്ടായിരുന്നു. അവരിവിടേക്ക് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു ഉണ്ണിനെ സേഫായിട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ണിത്തൊട്ടിലേക്ക് എടുത്താമെന്ന് നിറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് കുഞ്ഞിനെ യാതൊരു ആപത്തും കൂടാതെ കിട്ടി. അത് കഴിഞ്ഞ് ടെസ്റ്റുകൾ നടത്തി. കുഞ്ഞിനെ ഇങ്ങനെ ക്ലാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും നടത്തിയപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പം മകനൊരു വയസ്സായി. ഇവിടേക്ക് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് സാക്ഷ്യം വൈകിയത്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഗാകുൽത്താ നാഥനും നാഥയ്ക്കും ബഹുമാനപ്പെട്ട അച്ഛനും സിസ്റ്റേഴ്സിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കയ്യടിച്ച ദൈവത്തെ മാറ്റപ്പെടുത്താം. ഒന്ന് കണ്ണടയ്ക്കാം. മക്കളില്ലാത്ത ദമ്പതിമാരെ കണ്ണടച്ച് ഇപ്പം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹാലലിയ ഹാലലിയ. ഇന്ന് വേറൊരു ശുശ്രൂഷയാണ്. അതായത് ഇന്ന് വൈകുന്നേരത്തെ നമ്മൾ ആരാധന സമയത്ത് ഈശോയെ കൊണ്ടുപോകും. ഈശോയെ കൊണ്ടുപോകുമ്പോൾ പൂക്കളൊക്കെ സമർപ്പിക്കാൻ സാധിക്കും. ആ പൂക്കൾ പ്രത്യേകമാമി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ വലിയൊരു അനുഗ്രഹം നമുക്ക് കേൾക്കാം. അതിനു മുന്നേ നിങ്ങൾ കുട്ടികളില്ലാത്ത മക്കൾക്ക് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. വിവാഹം നടക്കാത്ത മക്കൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കും. അവരങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വലിയ വിടുതൽ കിട്ടും. അങ്ങനെ വിടുതൽ കിട്ടിയ കുട്ടികളുടെ ജസ്റ്റ് പടം ഒന്ന് അച്ഛൻ കാണിച്ചാൽ. അതായത് എങ്ങനെ നിയമം വെച്ച് പ്രാർത്ഥിക്കും, മക്കൾ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ സാക്ഷ്യപ്പെടുത്തും. അപ്പം നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്തെങ്കിലും നാളുകൾ സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച സാക്ഷ്യം പറഞ്ഞ കുട്ടികളുടെ പടം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഇതാ എത്ര കുട്ടികളാന്ന് നോക്കിയേ. ഓരോ വെള്ളിയാഴ്ചയും ഇങ്ങനെ അനേക കുട്ടികളെ കൊണ്ടുവരുന്നു.
വീണ്ടും ഇപ്പോൾ കാണുന്ന സാക്ഷ്യം ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് ഏറ്റവും ഏറ്റവും അവസാനത്തെ ശിശുരോ ദിവികാരൻ്റെ പ്രദക്ഷം ഉണ്ടാവും. കണ്ടു തോന്നി, കം ഓൺ, പ്രൈസ് ദ ലോർഡ്. ദിവികാരൻ്റെ പ്രദക്ഷം അച്ഛൻ ഈശോമായിട്ട് പോകും. ആ സമയത്ത് നിങ്ങൾക്ക് റോസാ പുഷ്പമൊക്കെ റെഡിയാണല്ലോ, സമർപ്പിക്കും. അപ്പം ഞാൻ ഗാകുൽത്താലാണ് ചെയ്യും. ആദ്യ വെള്ളിയാഴ്ച ഈശോ കൊണ്ടുപോകും. ഇങ്ങനെ 10-14 പേര് വരുന്ന അറച്ച് ജനങ്ങൾ വരും. അപ്പം ഈശോ കൊണ്ടുപോകും, എന്നിട്ട് എല്ലാവർക്കും റോസാപുഷ്പം കൊടുക്കും. അവർ ആ റോസാപുഷ്പം ഈശോയ്ക്ക് സമർപ്പിക്കും. സമർപ്പിച്ച റോസാപുഷ്പം കൊണ്ടുപോയി അവർ പ്രാർത്ഥിക്കും, അപ്പോൾ സൗഖ്യം കിട്ടും. അങ്ങനെ കിട്ടിയൊരു സാക്ഷ്യം ഇവിടെ നിങ്ങളെ അവതരിപ്പിക്കാം നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? വൈകുന്നേരം നിങ്ങൾ ഇതുപോലെ റോസാപുഷ്പം സമർപ്പിക്കണം. ആ സമർപ്പിച്ച റോസാപുഷ്പം നീ വീട്ടിൽ കൊണ്ടുപോകണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിനക്ക് ഒന്നും തരത്തില്ല അല്ലേ? ആ അനുഗ്രഹം തരും. പ്രൈസ് ദി ലോർഡ്. എങ്കിലാ സാക്ഷി ഒന്ന് കേൾക്കാം. തൃശ്ശൂരുള്ള ആറമ്പിള്ളി. എന്റെ മകൾക്ക് ജനിച്ചപ്പോ തന്നെ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അത് കാലിന്റെ വിടവിനെ ഉള്ള പഴുപ്പായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ മകൾക്ക് 18 വയസ്സായി. 5-6 മാസം മുൻപ് മുതലേ അവൾക്ക് ദേഹത്താകെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരവസ്ഥ, മുട്ടിന്റെ താഴെയായിട്ട് നന്നായി വ്രണമായ ഒരവസ്ഥയിലേക്ക് അവൾ ചെന്നെത്തി. ഹോമിയോ കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ നന്നായി കൂടിയതിന്റെ ഫലമായി പിന്നെ ഞങ്ങൾ ആയുർവേദത്തിലേക്ക് പോയി. ആയുർവേദത്തിലെ പല മരുന്നുകളും ചെയ്ത് അതിൽ കൂടുതൽ നീരും അതുപോലെ വെള്ളമൊലിക്കുന്ന അവസ്ഥ, പഴുപ്പ് ഒലിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് മകൾ നീങ്ങി. കിടന്നിറങ്ങുന്ന സമയത്ത് ബെഡിലേക്ക് ഉറുമ്പരിക്കുന്ന അവസ്ഥയിലാണ്. മകൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള അനുഗ്രഹ വെള്ളിയാഴ്ചയിലെ ദിവ്യകാരണത്തിന് അർപ്പിച്ച റോസാപ്പൂ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിലിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് മകളുടെ കാല് നന്നായി കഴുകി. അതുപോലെ തന്നെ മകൾക്ക് കുളിക്കുവാനും ആ വെള്ളത്തിൽ തന്നെ കുളിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഈ പഴുത്തൊലിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒലിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ വ്രണമെല്ലാം കരിഞ്ഞ അവസ്ഥയിലേക്കായി ദൈവം ഞങ്ങളെ ഉയർത്തി. ഇത്രയും അത്ഭുതം ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ മകൾക്കുമായി ചെയ്തതിനെ ഓർത്ത് ഗാകുൽത്താ നാഥനോടും നാഥയോടും 1000 നന്ദി സ്തുതി ആർപ്പിക്കും. പരിശുദ്ധാത്മാ ശക്തി എന്തെന്നും ഈ അഭിഷേകം എന്തെന്നും കണ്ണു തുറന്നു നോക്ക്. അഭിഷേകത്തിന്റെ നിമിഷം. കണ്ണടച്ചു പിടിക്കാം, കണ്ണടച്ചു പിടിക്കാം. പ്രിയമുള്ളവരെ, കണ്ണട ആരും കണ്ണ് തുറക്കരുതേ.
കണ്ണടച്ച് പിടിക്കുക. ഈ രണ്ട് മേഖലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. രണ്ട് ദിവസം ഒരുക്കം പൂർത്തിയായ നിമിഷം, മൂന്നാമത്തെ ദിവസം സമാപന ദിവസം, ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നീ പ്രാർത്ഥിക്കെ. സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, നിന്റെ രോഗങ്ങൾ, നിന്റെ ബന്ധനങ്ങൾ, നിന്റെ തകർച്ചകൾ, നിന്റെ ആവശ്യങ്ങൾ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. നീ നിൽക്കുന്ന സ്ഥലം പുണ്യമെന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഈ ദേശത്ത് അഭിഷേകത്തിൻ്റെ ജ്വാല ആളിക്കത്തിക്കുവാൻ കഥാവ്, അത് അനുഭവിക്കാൻ കഥാവ് നിന്നെ ഉപകരണമാക്കിയെങ്കിൽ ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് മുന്നേ നമ്മൾ പാടി പ്രാർത്ഥിക്കും, ശക്തിയോടെ പാടി പ്രാർത്ഥിക്കും. നീ പാടി 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 പ്രാർത്ഥിച്ച് കൃപ നീ സ്വീകരിക്കും. എങ്കിൽ കഥാവ് നിനക്ക് അഭിഷേകം തരുമായിരിക്കാം, ശക്തി തരുമായിരിക്കാം, സൗഖ്യം തരുമായിരിക്കാം. എങ്കിൽ ഈ നിമിഷം നീ ഒന്ന് പ്രാർത്ഥിക്കേ, ഈ നിമിഷം നീ ഒന്ന് പ്രാർത്ഥിക്കേ, കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ വിടുതലായി കടന്നു വരണം, എൻ്റെ വിവാഹം നടക്കണം, ജോലിയുടെ തടസ്സം മാറണം, മക്ക ജനിക്കണം, കടബാധ്യത മാറണം, എല്ലാം എല്ലാം മാറണം. എങ്കിൽ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം പഠിക്കാനുള്ള കൃപ വേണം, വിദേശത്തേക്ക് പോകണം, എൻ്റെ കടബാധ്യത മാറണം, ദൈവം എന്നെ സ്പർശിക്കണം. യാക്കോബിനെ പോലെ ദൈവം കൊണ്ടു നടക്കുന്ന അനുഭവം എനിക്ക് വേണം. ഒപ്പം ഇപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും നിയോഗങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ അഭിഷേകവും ഈ ശക്തിയും ഈ വലിയ വിടുതലും ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ശക്തിയോടെ, ഇത് നാളെയല്ല പ്രിയമുള്ളവരെ, 4 മണിക്കല്ല, 2 മണിക്കല്ല, 12:05 ഈ നിമിഷമാണ്. എങ്കിൽ ഇപ്പോൾ തന്നെ ഈ അഭിഷേകവും ഈ സൗഖ്യവും ഈ വിടുതലും ലഭിക്കുവാൻ ദൈവം നിന്നൊരുക്കട്ടെ. കണ്ണുടച്ച് പിടിച്ചുകൊണ്ട് ശക്തിയോടെ പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ, പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ആസ്വദിക്കുന്നു, ആസ്വദിക്കുന്നു. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനം ഉണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനം ഉണർന്ന് വേല ചെയ്യുവാൻ. ശക്തിയോടെ പാടട്ടെ, ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ഇതാ പുതിയ ബന്ധുക്കളുടെ അനുഭവം, പശുത്താന ശക്തികളെ സംഭവിക്കാൻ ആഗ്രഹിച്ചുണ്ട്. നീ പാടട്ടെ, പാടട്ടെ, പാടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരയോളം പോരാ, വലിയൊരു ജീവൻ നദിയൊഴുക്കാം. മുട്ടുളമല്ല അരയോളം പോരാ, വലിയൊരു ജീവൻ നദിയൊഴുക്കാം. നിന്ദിയിട്ടില്ലാതെ കടപ്പാൻമയാക്ക, നീരുറവ ഇന്ന് തുറക്കുന്നതാടെ. കടപ്പാൻമയാക്ക, നീരുറവ ഇന്ന് തുറക്കുന്നതാ. അഭിഷേകത്തിനാടിപ്പാടിപ്പാത്തിന്മഴ പെയ്യേ പിന്മഴ പെയ്യേണം, രോഗങ്ങളെ സമർപ്പിക്കേണ്ട. രണ്ട് സ്ഥലക്ക് വീശടിച്ചുകൊണ്ട് പുത്രവിഭവം അഭിഷേകത്തിന് ജ്വാല സൗഖ്യമായി നിന്നെ നിറയട്ടെ. നീ ശുദ്ധിക്കേ, നീ ശുദ്ധിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധിച്ചവാടേ.
പ്രാണികളുമിന്നലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പിക്കുന്ന എല്ലാ പ്രാണികളുമിന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാ ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാ ചൈതന്യം നൽകേണം നവജീവൻ വേണം അഭിഷേകം നിറയട്ടെ അഭിഷേകത്തിന് ശക്തി നിറയട്ടെ ദുഃഖങ്ങള് വേദനകള് അസ്വസ്ഥകള് എല്ലാം സമർപ്പിച്ച് പാട് സമർപ്പിച്ച് പാട് ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി അനേക മക്കൾക്ക് അവരെ അത്ഭുതം തരുന്നു ശക്തി തരുന്നു വിടുവ തരുന്നു ഈ സമയത്തെ ശക്തിപ്പെടുത്തുന്നു ഈ സമയത്തെ അനേക മക്കൾക്ക് അഭിഷേകം നൽകി വലിയ ദൈവിക ശക്തി വീണ്ടും ആ കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ആ ഓറഗന്റെ താളലേർത്തി ശാന്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്ക്. എല്ലാ ദൈവമക്കളും കണ്ണടച്ചു പിടിക്കട്ടെ. ഇതാ ഇപ്പോ ടിവിയിലൊരു കാണുന്ന മക്കള് ഈ പങ്കെടുക്കുന്ന മക്കള് കണ്ണടച്ചു പിടിക്കട്ടെ. അനേകരെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിസ തടസ്സം അനുഭവിക്കുന്ന ഒരു മകൻ ഇപ്പോ ടിവിയില് പാസ്പോർട്ട് മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മകൻ വിടുത നൽകി വിസയുടെ തടസ്സം മാറ്റി കഥാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണടച്ചു പിടിക്കുക, കണ്ണടച്ചു പിടിക്കുക, കണ്ണടച്ചു പിടിക്കുക. ഉദര സംബന്ധമായ രോഗമുള്ള ഒരു മകൾ കഥാവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവർത്തിച്ച് കഴിച്ച് കഴിക്കും അലർജിയുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക, ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച്. മദ്യപിച്ച് വന്ന് തന്റെ ഭർത്താവ് ഭാര്യ അടിച്ചു, അവരുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു. എന്നാൽ ഈ നിമിഷം ആ മകൾക്ക് ആ കേൾവി തിരിച്ചു നൽകിയ താവ് അനുഗ്രഹിക്കുന്നു. ഹരിക്കാലൃപ നൽകി അറുപത്തൊന്നോളം മക്കളെ വലിയ കൃപ നൽകിയ താവ് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്ന
ഏറെ അസ്വസ്ഥ അനുഭവിക്കുന്ന ഒരു മകൾക്ക് സന്തോഷം നൽകിയതാവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 20 മക്കൾക്ക് ജോലി തടസ്സം മാറ്റിയതാവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 2 മക്കളെ വിസ തടസ്സം മാറ്റുന്നു, ഷാജയിലേക്കും മസ്കറ്റിലേക്കും അവർക്ക് വിസ ഒരുക്കിയതാവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 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 തെറ്റായ ബന്ധത്തിൽ കഴിയുന്ന 7 കുട്ടികൾക്ക് വിടുന്ന നൽകിയതാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രേമുള്ള സഹോദര സഹോദരിയെ വിശ്വസിക്കാൻ നീ പറയ, ഏറ്റു പറയ. ഇതായി കുർബാനയിലൂടെയും ഈ സൗഖ്യാരാധനയിലൂടെയും ഒക്കെ വിടുന്ന ശുശ്രൂഷയുടെയും നീ അനുഗ്രഹം പ്രാപിക്കാൻ പോകുക. നീ പറ, നീ പറഞ്ഞ് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും. നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അത്ഭുതം സംഭവിക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാം. വീട്ടില് രോഗിയായി കിടക്കുന്ന ഒരു അമ്മച്ചി കിടാരോ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകട്ട അമ്മച്ച സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായി മയക്കുകയും തകരാനുള്ള 2 മക്കൾക്ക് ഒരാളെ പേര് മോളി എന്ന് കാണിക്കുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ബൈക്ക് ആക്സിഡന്റ് പെട്ട് നടുവിന് കംപ്ലൈന്റ് വന്ന ഒരു മകൾക്ക് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മെഡിസിന് പഠിക്കുന്ന 2 മക്കൾക്ക് സൗഖ്യവും അനുഗ്രഹം നൽകിയ താവ് ശക്തിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുന്നു, 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 പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.